പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്ന മണിയുടെ മീഡിയ സിറ്റി വിസ്താരയിന്നാണ് വരുന്നത്. ഈ തത്സമയം 6-ാം കൊല്ലത്തിൻ്റെ നിറവിലാണ്. നിങ്ങൾക്കറിയാം, ഞാനിതിടയ്ക്ക് നമ്മുടെ മല്ലിക സുകുമാരൻ മല്ലി ചേച്ചി വിളിച്ചു, ഞാൻ ഓണങ്ങെടുത്തു. ചേച്ചിക്ക് മനസ്സിലായി ലൈവ് വന്നു ചേച്ചി. അപ്പൊ ചേച്ചി, ചേച്ചി ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടോന്ന് വിചാരിച്ച് ഞാനത് ഓണാക്കി. ചേച്ചി സുഖമായിട്ടിരിക്കുന്നല്ലോ. ചേച്ചിക്ക് എല്ലാവിധം ആശംസകൾ. നമ്മുടെ സൂസു ഒക്കെ ഗംഭീരമായിട്ട് പോകുന്നു. അതല്ല ചേച്ചി, നമ്മുടെ ഒരു കുടുംബമോ അറിയാലോ. അപ്പൊ നമുക്കിനി നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രശ്നം, നമ്മുടെ ഭീമ ജ്വല്ലറിയുടെ എല്ലാമായ ഗോവിന്ദ് സാറിൻ്റെ ഒരു ആശംസ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ ഗോവിന്ദ് സാറ് സാധാരണ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ വ്യാപാരമല്ലാതെ മറ്റ് സംഭവങ്ങളിലൊന്നും അദ്ദേഹം ഒരുപാട് വ്യാപരിച്ചിട്ടില്ല. എന്നാലേ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെ നമ്മൾ ഉത്തരവാദപ്പെട്ട ഒരു മാധ്യമ ശൃംഖല ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് വളരെ ധൈര്യത്തോടെ കരുത്ത് പകർന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ചേർന്നു. അദ്ദേഹത്തെയും ഈ 6-ാം വർഷത്തെ നിറവിൽ നമ്മൾ ഓർമ്മിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഈ ചാനലിൻ്റെ വളർച്ച എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ പോലും ഈ വാർത്താ സംപ്രേഷണത്തിൽ ഒരു രീതിയിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ലാത്ത ഒരു മേധാവി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ബി ഗോവിന്ദൻ സാർ. സാർ സുഖമായിരിക്കുന്നല്ലോ. സാറിൻ്റെ ആശംസകൾ കിട്ടി. നമ്മളത് ആദ്യം ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം. നമസ്കാരം. 24 ചാനലിലെ മാന്യ പ്രേക്ഷകർക്ക്, അതിൻ്റെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കണം. 6-ാം വർഷം ആണ് അതിന് ഇതുവരെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർ. ഇനിയും മാക്സിമം അവരുടെ കുടുംബാംഗങ്ങളിൽ അല്ലാണ്ട് ഫ്രണ്ട്സും അവരുടെ സർക്കിളിൽ എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ഒരു രീതി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മീഡിയ സിറ്റിയാണ് ഇൻസൈറ്റ് മീഡിയ സിറ്റി. നിങ്ങൾക്കറിയാം ആ മീഡിയ സിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ഫ്ലവേഴ്സിൻ്റെ 24-ൻ്റെയും ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വി പി എംസ് കുറച്ച് അധികം സംസാരിച്ചു. അപ്പോൾ ഇപ്പോൾ പ്രശ്നം വ്യാപകമായിട്ട് വരുന്നൊരു പ്രിജൻസിക്കാണ്. വളരെ പ്രതീക്ഷയുടെ ഒരു വാർത്താ അവതാരകനാകാൻ വേണ്ടിയാണ് 24 വന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം 1-2 മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് സിനിമയിൽ പാടിച്ചാലോ. സിനിമയിൽ പുറത്ത് പറയാൻ പറ്റാത്തൊരു അവസ്ഥ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ പ്രജിൻ, നമുക്ക് ഒരു സിനിമയിൽ പാടാൻ അവസരം കിട്ടി, എന്താവും സിനിമയുടെ കാര്യം, തീരുമാനമാവും? പരമാവധി ഞാൻ നന്നാക്കാൻ ശ്രമിക്കുമല്ലോ. അത് വലിയൊരു ആഗ്രഹമാണല്ലോ നമ്മള് ചെറുപ്പം തൊട്ടേ. ഇപ്പൊ ഞാൻ മ്യൂസിക് പഠിച്ചിട്ടില്ല, പക്ഷെ എങ്കിലും ചേർത്തിരുന്നു. പക്ഷെ ഞാൻ ഉഴപ്പി പോയില്ല, 2 ക്ലാസ് കൊണ്ട് അവര് നിർത്തി. അതെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ വീട്ടില് അമ്മ പപ്പ ഒക്കെ പാടുന്നവരാണ്. അപ്പം അങ്ങനെയാണ് എനിക്കും പാട്ടിനോടൊരു കമ്പൊക്കെ തോന്നിയത്. അവരാണ് എന്നെ ആദ്യം ഒരു കമ്പക്കാരനായിട്ട് പാടിയാലോ പാടാം. അറിയാലോ അമേരിക്കയിൽ ഇന്ന് സന്ദർഭവശാലം കാണും ദാസേട്ടൻ ഇത് കേട്ടുപോയാൽ എന്താകും അവസ്ഥ? അപ്പൊ നമുക്ക് വിജയകുമാർ, വിജയകുമാറിന് ആ പഴയ കാര്യം ഓർമ്മയുണ്ടാവും. നമ്മുടെ ബി ദിലീപ്കുമാർ, നമ്മുടെ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ, ഇപ്പം ഡെസ്കിൽ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുക. ബി ദിലീപ് കുമാറിന്റെ ഇന്നലെ നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചായിരുന്നു. ഞാനവിടെ കണ്ടിരുന്നു. പുറത്ത് ആഘോഷത്തിന് ഇവിടെ സമയം കിട്ടാനെ. അപ്പൊ ഇന്നലെ അപ്പൊ പിറന്നാൾ ആഘോഷിച്ചു. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മള് കാക്കനാട് ഡെസ്കിലുണ്ട്. ഈ ബി ദിലീപ് കുമാറിന്റെ കാര്യം എസ്കേൻ എത്ര വലിയ ആരാണ്? അത് എനിക്കൊന്നും മലയാള ടെലിവിഷൻ ന്യൂസ് കാണുന്നവർക്കൊക്കെ ശങ്കരൻ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് കെ ഗോപാലൻ അദ്ദേഹത്തിന് ഒരുപാട് വിമർശിച്ച് തകർത്ത് കളഞ്ഞു. അപ്പോൾ പത്രത്തിലൊക്കെ ഇങ്ങനെ ഗോപാലിൻ്റെ പ്രസ്താവനയൊക്കെ വന്നിരിക്കുകയാണ്, കരിങ്കാരി കരുണാകരനും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ പത്രക്കാർ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ തന്നെ പത്രക്കാർ ചോദിച്ചു, സ്വാതന്ത്ര്യമുള്ള ഈ ബി പി എ പോലെ കരുണാകരനോട് സ്വാതന്ത്ര്യമുള്ള ചോദിച്ചു, കെ ഗോപാലൻ അങ്ങനെ ഒരുപാട് വിമർശിച്ചു. ആ ജാണി ഗോപാലൻ എന്ന് ചോദിച്ചു, രണ്ടുപേരും ചോദിച്ചു നടന്നു പോയി. ഇപ്പോൾ ഗോപാലിനെ അങ്ങനെ അറിയത്തില്ല എന്ന് പറഞ്ഞോലേ. ആരാണി ദിലീപ് കുമാർ? ദിലീപ് കുമാർ അജ്മൽ കസബിന്റെ വധശിക്ഷയുടെ വിവരം ലോകത്തോട് ആദ്യമായി പറഞ്ഞത്, ലോകത്തോടാദ്യം പറഞ്ഞത് വിജയകുമാർ. നിങ്ങളൊരു ചെറിയ മനുഷ്യനല്ല ഈ ദിലീപ് കുമാർ. അപ്പൊ ദിലീപ് കുമാർ, നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഈ 6-ാം കൊല്ലത്തെ നിറവിൽ ഇന്ത്യ വിഷയിൽ ജോലി ചെയ്യുമ്പോൾ വിജയകുമാർ ലോകത്തോട് നടത്തിയ ആ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ബ്രേക്ക്. വീണ്ടും തെറ്റി ദിലീപ് കുമാർ വേൾഡ് ബ്രേക്ക് വീണ്ടും തെറ്റിയോ ദിലീപ് കുമാർ നടത്തിയ ബ്രേക്ക്.
ദിലീപ് കുമാർ വിജയകുമാർ അല്ല, വിജയകുമാർ അന്ന് അവിടെ ജീവനക്കാരനാണ്, ഞാനൊരു ജീവനക്കാരനാണ്. ബ്രേക്ക് ആയി പോയി, അത് രണ്ടും അടുത്തുള്ള. അപ്പൊ വി ദിലീപ് കുമാർ അക്ഷരാർത്ഥത്തിൽ മാപ്പ്. അപ്പൊ ദിലീപ് കുമാർ അന്ന് നടത്തിയ ബ്രേക്ക് ലോകത്തിലെ ഏറ്റവും അമ്പരപ്പിച്ച ബ്രേക്കാണ്, അതിസാഹസികമായ ബ്രേക്ക്. കാരണം ഇതെങ്ങാനും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യ വിഷന്റെ കടപൂട്ടീനെന്ന് അന്നത്തെ ഡയറക്ടർ അല്ലെ ആരാ പറഞ്ഞത്? ജമാലുദ്ദീൻ ഫാറൂഖി പറഞ്ഞു. അപ്പൊ നമുക്ക് അതൊന്ന് പ്രേക്ഷകരെ പെട്ടെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുക, ഈ ദിലീപ് കുമാറിന് ഒരു വെയിറ്റ് ആയിക്കോട്ടെ. അതീവ രഹസ്യമായി അജ്മൽ കസബിനെ തൂക്കിലേറ്റിയ കാര്യം രാജ്യത്താദ്യം പ്രേക്ഷകരിൽ എത്തിച്ചത് ഇന്ത്യ വിഷനാണ്. വധശിക്ഷ നടപ്പാക്കി മിനിറ്റുകൾക്കകം ഇന്ത്യ വിഷൻ ഈ വാർത്ത ബ്രേക്ക് ചെയ്തു. കസബിനെ തൂക്കിലേറ്റിയെങ്കിലും മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരെ വിട്ടുനൽകണമെന്ന ഇന്ത്യയുടെ ആവശ്യം പാകിസ്ഥാൻ ഇനിയും അംഗീകരിച്ചിട്ടില്ല. ബി ദിലീപ് കുമാർ, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ. ബി ദിലീപ് കുമാർ, ഇന്ത്യ വിഷൻ, ഡൽഹി. അപ്പൊ അത് എനിക്ക് പറയാൻ ഭാഗ്യം കിട്ടിയില്ല, അതുകൊണ്ട് ഒന്ന് പറഞ്ഞതാ. അപ്പൊ നമുക്ക് ജമാലുദ്ദീൻ ഫറൂഖിയുടെ കാര്യം ദിലീപ് കുമാറിനെ കുറിച്ച് പറയാം. സ്വന്തം ഭാര്യ പോലും ഇത്രയും ശക്തമായിട്ട് പറയുന്നത്. ജമാൽ സാർ കാണുന്നുണ്ടോ? കാണുന്നുണ്ടാവും. ജമാലുദ്ദീൻ ഫറൂഖി, ഗുഡ് മോർണിംഗ്. തൂക്കിക്കൊല അന്ന് ലോകത്ത് ആദ്യത്തെ റിപ്പോർട്ട് ചെയ്തു. ലോകത്ത് ദിലീപ് കുമാറാണ് പിന്നെ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്, റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വാർത്ത എയറിൽ രാവിലെ അജ്മൽ കസബിനെ തൂക്കിക്കൊന്നു എന്നുള്ള ബ്രേക്കിംഗ് കൊടുക്കുമ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നെന്താ പറയുക, ഉള്ളു കലകിപ്പോയിരുന്നു. കാരണം വേറൊരു ചാനലിലും ഈ വാർത്ത ഇല്ല. അപ്പൊ ദിലീപിനെ വിളിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട്, ദിലീപ് ഈ വാർത്ത നമ്മൾ കൊടുത്താല് ചീറ്റിപ്പോയാ പണിയല്ലേ? ചീറ്റിപ്പോയാല് ദിലീപ് അല്ല പണി പോകുന്നത്. ഇന്ത്യ വിഷൻ എന്ന പ്രസ്ഥാനം അന്ന് സെൻട്രൽ ഗവൺമെന്റ് പൂട്ടിക്കുന്നിടത്ത് ദിലീപ് പറഞ്ഞു, സാറേ 100% കൺഫേംഡ് ആണ്, അത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്നാണ്, നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം, സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അത്രയും ആത്മവിശ്വാസത്തോടെയാണ് ദിലീപ് കുമാർ ഈ വാർത്ത സംപ്രേഷണം ചെയ്തത്. ബി ദിലീപ് കുമാർ കുറെ കാലത്തിന് ശേഷമാണ് ഒന്നുകൂടെ കൺഗ്രാജുലേഷൻ. കാര്യം 10-15 തവണ കൺഗ്രാജുലേഷൻ കൊടുത്താലും തീരാത്ത ജേർണലിസ്റ്റിന്റെ ക്രെഡിബിലിറ്റി. അതെ അതെ അതെ, വിജയകുമാറിന്റെ ആത്മവിശ്വാസം. സോറി, ഓ പിന്നെ വിജയകുമാറെ ഒന്ന് ഇറങ്ങിപ്പോകില്ല മനസ്സിൽ നിന്ന്. നമ്മുടെ ചില ആൾക്കാർ ഉള്ള അവരോട് പോയി പെറ്റ് കിടന്നു എന്ന് പറയുന്നതാണ് വിജയകുമാർ. എന്റെ ഉള്ളിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോകും. അതെ അതെ, എന്ന് അക്ഷരാർത്ഥം എനിക്ക് അറിയാം. ദിലീപ് കുമാർ പറയൂ. ദിലീപ്, ദിലീപേ, ഈ യഥാർത്ഥത്തിൽ ഇത്രയും വലിയ പാരമ്പര്യമായിട്ടാണ് ദിലീപ് കുമാർ 24 വന്ന് കയറിയത് അന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ വിജയകുമാറിനെ പോലെ ചില നുണപ്രചാരകർ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഗുഡ് മോർണിംഗ്. വാർഷിക ആഘോഷത്തിന്റെ നിറവിൽ തന്നെയാണ് ന്യൂസ് ഡെസ്കും. ഇത് ഈ 2012 നവംബർ മാസം 12-21 നടന്ന സംഭവമായിരുന്നു അജ്മൽ കസബിനെ തൂക്കിലേറ്റിയത്. അന്നാണ് MM മണിയെ അറസ്റ്റ് ചെയ്ത ദിവസം. 1-2-3 പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ മണിയാശാൻ സമാനമായ നിലയിലുള്ള, അതായത് അടി ഇങ്ങോട്ടടിക്കാൻ വന്നാൽ തിരിച്ചു കൊടുക്കണം എന്ന നിലയിലുള്ള പ്രസംഗത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട അലയൊലികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായി വരുന്നുണ്ട്. കഴിഞ്ഞ അന്ന് നേരത്തെ SKN ഇതുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചപ്പോൾ അന്ന് മറന്നുപോയിരുന്ന ഒരു കാര്യം, ഈ 2012 ഇത് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അന്ന് ഡൽഹി ബ്യൂറോയിൽ എനിക്കൊപ്പം സഹപ്രവർത്തകനായിരുന്ന സരുണേ ജോസഫും നമ്മുടെ ഈ കോപ്പി ഡെസ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് ഡൽഹി ബ്യൂറോയിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് സരുണേ ജോസിനെ. ഒന്ന് 2012 അന്ന് ഡൽഹി ബ്യൂറോയിൽ എനിക്കൊപ്പം അവിടെ റിപ്പോർട്ടറായി ജോലി ചെയ്തിരുന്നതാണ് സരുണേ ജോസ്. ഇപ്പോൾ നമ്മുടെ കോപ്പി ഡെസ്കിലുണ്ട്. ഏതായാലും സരുണ അന്നത്തെ ആ കാര്യമൊന്നു മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. രാജേഷ് കോയിക്കലിനോട് ദിലീപ് ഏട്ടൻ വിളിച്ച് ഇക്കാര്യം പറയുന്നു. അങ്ങനെ അത് ഇന്ത്യ വിഷൻ ബ്രേക്ക് ചെയ്യുന്നു. അന്ന് പിന്നെ അതിൻ്റെ പുറകെയായിരുന്നു ഞങ്ങൾ ബ്യൂറോയിലുള്ള എല്ലാവരും ആ വാർത്തയുടെ പുറകിലായിരുന്നു. മറ്റ് ചാനലുകളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട്, ഇത് എവിടുന്നാണ്, ഇതെന്താണ് സോഴ്സ് എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ നമുക്ക് ദിലീപ് ഏട്ടൻ ആ സോഴ്സ് തന്നെയായിരുന്നു ആ വാർത്തയുടെ ബലവും എല്ലാം. അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു ദിവസമായിരുന്നു ആ ദിവസം. കാരണം അത്രയും വലിയൊരു ബ്രേക്ക് ഇന്ത്യ വിഷൻ കൊടുക്കുന്നു, അതിൻ്റെ പിന്നാലെ ബാക്കി എല്ലാ ചാനലുകളും എല്ലാവരും വരുന്നു. ലോകത്താദ്യമായിട്ട് തന്നെ ഇപ്പം അന്ന് ദേശീയ ചാനലുകളൊക്കെ തന്നെയും ഇവ ആർക്കും ആ വാർത്ത നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ത്യ വിഷനാണ് അത് ആദ്യം നൽകിയത്. അതിൻ്റെ പിന്നാലെ എല്ലാവരും വരികയാണ്, എല്ലാവരും നമ്മളെ വിളിക്കുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു വാർത്താ ദിനം തന്നെയായിരുന്നു അന്ന്. SKN ഇവിടെ ഇപ്പോൾ നമുക്ക് അവിടെ എത്താൻ കഴിയാതിരുന്ന, എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ ഡെസ്കിന് അവിടെ എല്ലാ അവതാരകരും അതുപോലെ തന്നെ ജേർണലിസ്റ്റുകളും ഒക്കെ അവിടെ എത്തിക്കഴിഞ്ഞു. ദിലീപ് അതൊന്ന് പറയാം. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ എന്ന് പറയുമ്പോൾ
നമ്മുടെ 24 ഒരു പി എച്ച് ഡി ഉള്ളൂ അല്ലേ, ഒറ്റ വെച്ചു കുറെ പി എച്ച് ഡിക്കാർ ശ്രമിച്ചു, ഞാനൊക്കെ ശ്രമിച്ച ആളാണ്, നടന്നില്ല അല്ലേ. അപ്പം നടത്തിയ ഒരാളോട് നമുക്ക് ആദരവുണ്ട്. ഡോക്ടർ ഉമേശ് കനഗംഭീരമായ ശബ്ദം, ഇങ്ങനെയുള്ള കനഗംഭീരമായ ശബ്ദം കാണാൻ പറ്റില്ല. നല്ല മലയാള വിശാരദനാണ്. അപ്പൊ നമുക്കൊന്ന് അതായത് എല്ലാവരും അവിടെ പോയാൽ നമ്മുടെ ഈ ചാനൽ ഓടിക്കുക എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. ഇവിടെ ഈ സുപ്രധാനമായി ഡെസ്കിനെ നയിക്കുക എന്നുള്ള ദൗത്യം ഇപ്പോൾ നിർവഹിക്കുന്ന ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ, അദ്ദേഹം ഈ കാര്യങ്ങൾ തുടർന്ന് കാര്യങ്ങൾ പറയും. എസ് കെ, നമ്മൾ രാവിലെ തന്നെ ഇവിടെ ഡെസ്കിൽ സജീവമായിട്ടുണ്ട്. ഇന്ന് ഒട്ടേറെ ബ്രേക്കിങ്ങൾ അടക്കമുള്ള ദിവസമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ക്രോഡീകരിക്കുകയായിരുന്നു ഡെസ്കിൽ. അത് കൃത്യസമയത്ത് തന്നെ നൽകുക, ഈ വാർഷികം ആഘോഷിക്കുന്നതിനൊപ്പം വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള നമ്മുടെ ദൗത്യമാണ്. അത് രാവിലെ മുതൽ തന്നെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഡെസ്ക് സജീവമാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, എല്ലാവരും തന്നെ അവരുടെ ജോലികളിൽ വ്യാപൃതരാണ്. രാവിലെ മുതൽ തന്നെ ഈ മോർണിംഗ് ഷോയുടെ റൺ ഡൗൺ നോക്കുന്ന അനീഷ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അവരാണ് ഇക്കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുന്നത്. നമ്മുടെ എഡിറ്റിൽ ഇവിടെ എല്ലാവരും സജീവമായിട്ടുണ്ട്. പ്രസാദ് ഏട്ടനുണ്ട്, സതീഷ് ഏട്ടനുണ്ട്, അങ്ങനെ ആ വിഭാഗവും ഇവിടെ സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായ വി അരവിന്ദ് കൂടി ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. അരവിന്ദ് ഏട്ടാ, ഞാനും ഇവിടെ വരുന്ന സമയത്ത് ആദ്യം കാണുന്ന മുഖങ്ങളിൽ ഒന്ന് അരവിന്ദ് ഏട്ടൻ്റെ കൂടിയാണ്. ഇപ്പോൾ ആറാം വാർഷികത്തിലേക്ക് കടക്കുന്നത്. നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ 24 ഏറ്റവും നന്നായി തമിഴ് സംസാരിക്കാൻ കഴിയുന്ന ആളാണ് വി അരവിന്ദ്. കുറേ കൊല്ലങ്ങളായി അദ്ദേഹം തമിഴ്നാട്ടിലല്ല, കേരളത്തിലാണ്. അരവിന്ദ് സൗഖ്യാർക്കേ, കൊളന്തേക്കെ എപ്പടി? നന്നായി തമിഴ് സംസാരിക്കുന്ന ആളാണ് എസ് കെ എന്ന് പറയുകയായിരുന്നു. അറസിയൽ ഗലാട്ടയുടെ കാര്യം ഓർമ്മിപ്പിക്കുകയായിരുന്നു. അപ്പൊ തമിഴ് സംസാരിക്കണമെന്നാണ് പറയുന്നത്. തമിഴൊന്നും അങ്ങനെ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. പക്ഷേ തിരുവനന്തപുരം ജില്ലക്കാരനാണ്, സ്വാഭാവികമായും തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നു. അപ്പോ അവിടെ തമിഴ് പറയും, തമിഴ് സിനിമകൾ കാണാറുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസം എല്ലാവർക്കും, എസ് കെയിനും അവിടുള്ള അവതാരകർക്കും, ഒപ്പം ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന, ഇപ്പം അവതാരകർ കൊണ്ട് മാത്രമല്ലല്ലോ ഇത്, സ്വാഭാവികമായിട്ടൊരു വലിയ ടീമിൻ്റെ കൂടി പ്രയത്ന ഫലമാണ് ഈ സക്സസ്ഫുള്ളായ 6 വർഷങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും, ഇതിനോട് ഒപ്പം പ്രവർത്തിച്ചവർ, ഇടയ്ക്ക് വെച്ച് നമ്മളിൽ നിന്ന് വിട്ടുപോയവർ, അവരെല്ലാവരും കൂടിയാണ് ഇതിനെ ഈ നിലയിലേക്ക് വളർത്തിയത്. അതുകൊണ്ട് എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഓർക്കുന്നു. ഈ സ്ഥാപനം ഏതാണ്ട് ഈ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ തുടക്കം മുതലുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇതിൻ്റെ ഓരോ വിജയത്തിലേക്കുള്ള ഓരോ ചുവടും അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ പിന്നെ എല്ലാവർക്കും ആശംസകൾ, എല്ലാവരെയും ഓർക്കുന്നു ഈ ഘട്ടത്തിൽ. അപ്പോൾ അതാണ് പറയാനുള്ളത്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഡെസ്ക് ഇവിടെ സജീവമാണ്. അരവിന്ദൻ ആദ്യം മുതൽ അരവിന്ദൻ നമുക്കോടൊപ്പം ഉണ്ട്. ഈ സ്ഥാപനം, ഈ ശൃംഖല അങ്ങോട്ട് മുളവെട്ടാൻ തുടങ്ങിയപ്പോഴേ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തിയവരിലൊരാളാണ്. ഒരു നമ്മൾ ഈ അവസരത്തിൽ ഈ 24 ഫ്ലവേഴ്സിനെയും ഈ ലെവലിൽ കൊണ്ടെത്തിക്കുകയും ഈ മീഡിയ സിറ്റി സംരംഭത്തെ ഇത്രയും വലുതാക്കുകയും ചെയ്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നമുക്കൊരു കുഞ്ഞു ഇടവേള കൂടി എടുക്കേണ്ടി വരുന്നു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. 6ാം വർഷത്തിൻ്റെ നിറവിലാണ് 24. നിങ്ങൾക്കറിയാം, ഈ പ്രത്യേക തത്സമയ സംപ്രേഷണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിയുടെ മീഡിയ സിറ്റിയിലെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ്. ഫ്ലവേഴ്സിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ, സ്റ്റാർ മാജിക്, അതുപോലെ തന്നെ ഇത് ഐറ്റം വേറെ. ഇപ്പോൾ ഏറ്റവും ഹിട്ടായിക്കൊണ്ടിരിക്കുന്ന ഇത് പൊടിമുളച്ചേട്ടൻ്റെ കടയൊക്കെ വരുന്ന ഈ ഇത് ഐറ്റം വേറെ എന്ന പരിപാടിയൊക്കെ ചിത്രീകരിക്കുന്നത് ഈ ഫ്ലോറിലാണ്. അപ്പോൾ മീഡിയ സിറ്റി, ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ഭാഗമായ ഈ മീഡിയ സിറ്റി സംവിധാനത്തിൻ്റെ ഉള്ളിലുള്ള സ്റ്റുഡിയോ ആണ്. ഇപ്പം ജനകീയകോടതി ഇവിടെ തന്നെ, ജനകീയകോടതി ഇവിടെ തന്നെ. ഇന്നത്തെ ജനകീയകോടതി രാത്രി 7.5 തീ പാറുമെന്ന ആഷ്മി പറഞ്ഞിരിക്കുന്നത്. അഥവാ തീ പാറിയില്ലെങ്കിൽ ആഷ്മിയുടെ വീട്ടിൽ കയറി തീ പാറും. എപ്പിസോഡ് പാറും, പാറിയിരിക്കും. പാറുമ്പോൾ ആരൊക്കെ പാറി വീഴും എന്നുള്ളത് പിന്നീട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, നമ്മൾ വന്ന വഴി ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ഈ നിക്ഷേപകർ, അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സും നമ്മുടെ ഡയറക്ടേഴ്സും ഒക്കെ ആയി വന്ന ആളുകളെ പരിചയപ്പെടുത്തിയ ആളുകളെ പോലും അവരുടെ ചിത്രങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. കാരണം അവർ പരിചയപ്പെടുത്തിയില്ലായിരുന്നു. ഒരുപക്ഷെ ശ്രീ ആലിംഗൽ മുഹമ്മദും ഡോക്ടർ വിദ്യാ വിനോദും ഒന്നും നമുക്ക് പരിചയം കിട്ടുന്ന ആളല്ല. നിസാർ ചെയ്യുന്നൊരു സുഹൃത്താണ് ശ്രീ ആലിംഗൽ മുഹമ്മദ് എനിക്ക് പരിചയപ്പെടുത്തിയത്. അതുപോലെ ഷിബു എന്ന് പറയുന്ന എൻ്റെ ഒരു ഗൾഫിലെ സുഹൃത്താണ്, അദ്ദേഹം നാട്ടിലുണ്ട് ഇപ്പോൾ. അദ്ദേഹമാണ് ഡോക്ടർ വിദ്യാ വിനോദിനെ എനിക്ക് പരിചയപ്പെടുത്തി. ആരാണ് ഡോക്ടർ വിദ്യാ വിനോദ്? നമ്മുടെ ഡയറക്ടറാണ്, ഫ്ലവേഴ്സിൻ്റെ വൈസ് ചെയർമാനാണ്. അതിനപ്പുറം ഒരു കാര്യമുള്ളത്, ഡോക്ടർ വിദ്യാ വിനോദ് സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് എത്രയോ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുകയാണ്. സാധാരണ സ്ത്രീകൾ അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും അടിതെറ്റി വീഴുന്ന പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായിട്ടും വളരെ കരുത്തോടെ പിടിച്ചു നിൽക്കുന്ന, അപാരമായ മനസാന്നിധ്യം കൊണ്ടും
ആത്മവിശ്വാസം കൊണ്ടും എന്നെ അമ്പരപ്പിച്ചിട്ടുള്ള നമ്മുടെ ഒരു ഡയറക്ടറാണ് ഡോക്ടർ വിദ്യാ വിനോദ്. ഈ ആറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഡോക്ടർ വിദ്യാ വിനോദ് നമുക്കൊപ്പം ചേർന്നു. ഡോക്ടർ വിദ്യാ വിനോദ്, ഗുഡ് മോർണിംഗ്. ന്യൂസ് വ്യൂവേഴ്സിനും നമസ്കാരം. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ ടോപ്പ് പൊസിഷനിൽ എത്താൻ പറ്റിയത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. 24 ന്യൂസ് നേടിയെടുത്ത കുറേ സക്സസ് പറയാനുണ്ട്. ഡിജിറ്റൽ മീഡിയ കണ്ടന്റിൽ യൂട്യൂബിൽ നമ്മളാണ് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ എന്ത് ലേറ്റസ്റ്റ് ന്യൂസും ഞങ്ങളാണ് നിങ്ങൾക്ക് ആദ്യം എത്തിക്കുന്നത്. ഇപ്പോൾ ഇതായി 24 കണക്ട് വഴി ഞങ്ങൾ ജനങ്ങളുടെ പ്രോബ്ലംസ് എന്താണ് അറിഞ്ഞ് എങ്ങനെയാണ് നിങ്ങളെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു ഹൈലൈറ്റാണ് ഈ മെൻ്റൽ ഹെൽത്ത്, ഈ ഹാപ്പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് 24 ന്യൂസ് നിങ്ങൾക്ക് ഇനിയും എത്തിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ വിദ്യ വിനോദ്. ഡോക്ടർ വിദ്യ വിനോദ് ഇപ്പോൾ ദുബായിലാണ് ഉള്ളത്. എപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിലും അതുപോലെ പ്രോഗ്രാമിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലും വാർത്താ പ്രക്ഷേപണത്തിൻ്റെ കാര്യത്തിലൊക്കെ സ്വതന്ത്രമായ നിലപാടുള്ള ഡോക്ടർ വിദ്യ ഞങ്ങൾക്ക് എപ്പോഴും വഴികാട്ടിയാണ്. താങ്ക് യു വൺസ് അഗൈൻ. അപ്പോൾ അനുജ, എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് അനുജയുടെ രീതികളും ഒക്കെ ഇഷ്ടമാണ്. ഞാൻ പക്ഷേ പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്തതും ചിലപ്പോൾ അവരറിയാതെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകണം. എപ്പോഴും വോയിസ് ഓവർ അനുജ നൽകുമ്പോൾ അതിന് നല്ലൊരു വികാര വായ്പ നൽകുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു ശബ്ദ ക്രമീകരണത്തിൽ പ്രത്യേകിച്ച് ശബ്ദം മാത്രം നൽകും? ഞാനൊക്കെ ഒരു റേഡിയോയുടെ പിൻബലമുള്ള ആളാണ്. എന്നെ പോലെ പിൻബലമുള്ള ഒരാളാണ് നമ്മുടെ പ്രജിനും. അതുകൊണ്ട് ആ പ്രജിൻ്റെ ശബ്ദത്തിന് നന്നായെന്ന് എനിക്ക് തോന്നുന്നു. റേഡിയോ ഒന്ന് പുള്ളി ഒന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അനുജ, എങ്ങനെയാണ് ശബ്ദത്തിൻ്റെ വിന്യാസം സ്റ്റുഡിയോയിൽ നടത്തുമ്പോൾ? ഒന്നുമില്ല, പറ അനൗൺസ് ചെയ്യുമ്പോൾ എന്തോ എങ്ങനെയാണ്? അതെ പറഞ്ഞാൽ മതിയോ? അതിൽ പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ഇല്ല. ഞാൻ സ്വയം ഒരു ഇതല്ലാതെ റേഡിയോ പ്രക്ഷേപണം കേട്ടിട്ടുണ്ടോ? റേഡിയോ ഒക്കെ കേൾക്കാറുണ്ട് കുട്ടിക്കാലത്ത്. റേഡിയോ ഉണ്ടായിരുന്നു വീട്ടില്? പിന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. വാൽവ് റേഡിയോ ഇപ്പോഴും ഞാൻ റേഡിയോ കേൾക്കുന്നുണ്ട്. ഓ, നല്ല കാര്യം. റേഡിയോ ഒക്കെ നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ അത് അനുജ ശ്രദ്ധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം അങ്ങനെ ആയിരുന്നില്ല, വാർത്തകൾ കഴിഞ്ഞു എന്നുള്ളത് വരുന്നില്ലല്ലോ വാർത്ത വായിക്കുമ്പോൾ. അല്ല, നമ്മൾ അങ്ങനെ അതേ ശൈലി പറയണമെന്നില്ല, പക്ഷേ അതൊക്കെ നമ്മളുടെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ ശബ്ദജീവികളായിട്ട് ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഭാഗ്യലക്ഷ്മി മുതൽ അലിയാർ സാർ വരെ എത്രയോ ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഈ ശബ്ദം കൊടുക്കുക എന്നത് അതൊരു കലയാണ്, അതൊരു ആർട്ടാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഏതെങ്കിലും ഒരു 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 വാർത്ത അധിഷ്ഠിതമായ ഒരു സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ അതിന് ശബ്ദം കൊടുക്കുമ്പോൾ അനുജ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്? അക്ഷരശുദ്ധിയാണോ അതോ ശബ്ദത്തിന് ഇമ്പം കൂടണമെന്നാണോ, എന്താ ശ്രദ്ധിക്കുന്നത്? അക്ഷരശുദ്ധി ഉറപ്പായിട്ടും ശ്രദ്ധിക്കും. പിന്നെ ഇപ്പോൾ അത് എന്താണ് അതിലുള്ള കണ്ടന്റ് എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് ദുഃഖം ഉള്ളതാണെങ്കിൽ നമ്മൾ ഞാൻ അങ്ങനെ കുറച്ചൊന്ന് കൊടുക്കാറുണ്ട്. അല്ല, കുറച്ച് മാറ്റി കൊടുക്കും. പിന്നെ കുറച്ചുകൂടി സ്ട്രെങ്ത് കൊടുക്കേണ്ടതാണെങ്കിൽ സ്ട്രെങ്ത് കൊടുത്ത് പറയും. അതൊക്കെ എൻ്റെ ഒരു സ്വന്തം ഇതാണ്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ശരിയാണെന്നല്ലേ പ്രേക്ഷകർ പറഞ്ഞു? ഞാൻ അനുജിച്ചിയുടെ ഈ പറയുന്ന വോയിസ് ഓവർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ഇത് പഠിക്കാനല്ല, നമുക്കത് കേൾക്കാൻ ഇഷ്ടമാണ്. എന്താണ് ഇതിന്റെ ടെക്നിക് എന്ന് നോക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്കൊക്കെ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും പാഠമാകേണ്ട ഒരു കാര്യം, കൃത്യസമയത്ത് ശ്വാസം എടുക്കണം. അല്ലെങ്കിൽ നമുക്കൊരു സെന്റൻസിലെ അതിന് ക്ലാരിറ്റി, വാക്കുകളുടെ ഘടന, അതൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം കറക്റ്റ് സമയത്താണ്, കറക്റ്റ് സ്പേസിലാണ് ചേച്ചി ശ്വാസം എടുക്കുക ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ആ സെന്റൻസിന് അത്രയും ബ്യൂട്ടി ഉണ്ടാവുന്നത്. ഓക്കെ ഓക്കെ, പ്രജിൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. മാത്രമല്ല, അനുജ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യം അനുജയുടെ വോയിസ് ഓവർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ പങ്ക്ച്വേഷൻ മാർക്ക് ഇടാതെ തന്നെ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും അത് ഫീൽ ചെയ്യും. അതൊരു ക്വാളിറ്റിയാണ്. കോമയും കൊട്ടേഷനും ഒക്കെ തന്നെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുജ, ഒരു രണ്ട് ലൈൻ പാട്ടുകൂടെ അനുജ പാടിക്കഴിഞ്ഞാൽ ആ ശബ്ദശുദ്ധിയും ഒക്കെ ആൾക്കാർക്ക് ഒന്നുകൂടെ ഒന്ന് വിലയിരുത്താൻ പറ്റിയ അവസരമാകും. നിർബന്ധിക്കണം. ആറാം കൊല്ലത്തിലെ വിചാരണയാണെന്ന് വെച്ചു. അല്ല, പ്രജന ഈ രാമകഥയൊക്കെ പാടിയിട്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന്. അത് പ്രജന കഥ കഴിഞ്ഞ കുഴപ്പം, ഞാൻ ഈ പാട്ടൊക്കെ എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവും. അപ്പോ അല്ല, എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പാടാൻ മടിക്കുന്നത്. അപ്പൊ എനിക്കറിയാം ഇത് തെറ്റും. രണ്ട് ലൈൻ പാടിയാ മതി. ഒരു കാര്യം ചെയ്യാം അനുജ, നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്, അപ്പോഴത്തേക്ക് അനുജിക്ക് പാട്ടൊക്കെ ഓർമ്മിച്ചു നോക്കാമല്ലോ. അപ്പോൾ പി സി ആറിൽ നിന്ന് ആ സനൂപ് എന്ന് പറഞ്ഞൊരു ദുഷ്ടൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ആ ദുഷ്ടപുത്ര അല്ല, ദുഷ്ടൻ എന്ന് പറഞ്ഞു, ദുഷ്ടമാനവൻ. ആ സഹൃദയനാണ്, മാനവശേഷി അല്ലെ, മാനവവിഭവശേഷിയുടെ മന്ത്രിയാക്കാൻ പറ്റിയ ആളാണ്, നല്ല ഹ്യൂമനിസ്റ്റാണ്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്കറിയുന്നില്ല, നമ്മുടെ അവതാര പുലികളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ആറ് കൊല്ലം ആഘോഷിക്കുന്ന ഈ വേളയിൽ, ആറാം വാർഷിക നിറവിൽ, എല്ലാ പ്രേക്ഷകർക്കും അന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വിവിധ ടൈം സോണുകളിൽ ഇരുന്ന് നിങ്ങൾ ഈ പരിപാടി വീക്ഷിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അന്വേഷണം. നിയുക്ത പാലക്കാട് മലയാളി രാഹുൽ മാങ്കൂർ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്.
24 പിറന്നാൾ മുതൽ ലഡുവിൽ ഒതുക്കിയതിലാണ് പ്രതിഷേധം മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എസ് കെ ഗോപാലിനെ പരാതി അറിയിക്കുന്നു എന്നാണ് രാഹുൽ പറയുന്നത്. വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കി 24 വലിയ ചെലവ് നൽകണമെന്നാണ് രാഹുലിന്റെ. അങ്ങനെയാണെങ്കിൽ ഒരു എം എൽ എ ആയി ഇത്രയും കടുത്ത മത്സരത്തെ നേരിട്ട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾ ചെലവാക്കേണ്ട തുക നമ്മളിപ്പോ പറയുന്നില്ല അല്ലേ. എസ് കെ ചിറ്റൂരിൽ വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ചതുപോലെ പാലക്കാടിനും ഒരു വീട് നൽകണമെന്നാണ് രാഹുലിന്റെ ആവശ്യം. അതൊക്കെ നമുക്ക് നോക്കാവുന്നുള്ളൂ. മാങ്കൂട്ടത്തിൽ അതൊന്നും വലിയ വിഷയമല്ല. നമുക്കല്ലേ പാലക്കാട് നമ്മളൊരു വീട് നൽകിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സുഖമായിരിക്കുക. താങ്കൾ ആ ലഡു കഴിച്ചു കാണുമല്ലോ. താങ്കൾക്ക് വേണ്ടി പറഞ്ഞു ചോദിച്ച ലഡുവാണ്. ഓക്കെ അനുജ, നമ്മൾ ശബ്ദശുദ്ധിയെ കുറിച്ചും ഒക്കെ പറയായിരുന്നു. ആ ശബ്ദജാലം പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാൻ സമയമാകുന്നു. രണ്ടുപേരി ഗീതം പ്രജിൻ കേട്ടു പിടിച്ചോളൂ. എന്നുവരും നീ എൻ്റെ തിലാപ്പന്തലിൽ വെറുതെ എൻ്റെ കിനാപ്പന്തലിൽ വെറുതെ കാണാൻ വെറുതെ ഇരിക്കാൻ വെറുതെ വെറുതെ ചിരിക്കാൻ തമ്മിൽ വെറുതെ വെറുതെ മിണ്ട നീയല്ലെങ്കിൽ നീയല്ലെങ്കിൽ എന്തിനെൻ കകളിൽ സ്നേഹം വെറുതെ എന്തിനെൻ നെഞ്ചിൽ മോഹം മണമായി നീ മനസ്സില്ലാതെ എന്തിനു പൂവിൻ ചന്തം വെറുതെ എന്തിനു രാവിൻ ചന്തം ഇന്നു വരും നീ ഇന്നു വരും നീ എൻ്റെ നില പന്തലിൽ വെറുതെ എൻ്റെ കിണാപ്പന്തലിൽ വെറുതെ കാണാൻ വെറുതെ ഇരിക്കാൻ വെറുതെ വെറുതെ ചിരിക്കാൻ തമ്മിൽ വെറുതെ വെറുതെ മിണ്ട നല്ല സൂത്തിങ് ആയിട്ടുണ്ട്. പ്രേക്ഷകർ ഉറങ്ങിക്കാണുന്നുണ്ട്. അവരെ വിളിച്ചുണർത്തേണ്ട അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് എസ് കെ ചേച്ചിയും മോളും കൂടി പാടാറുണ്ട്. നന്നായി അപ്പോ നന്നായില്ലെന്ന് പറഞ്ഞാൽ നമ്മള് പുറത്തിറങ്ങി നമ്മള് അല്ലേ. അപ്പൊ അനുജ ഒരു ഒരു അല്ലേ എന്താ പ്രജീൻ ഒരു ഗായകൻ സൂപ്പറായിരുന്നു. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഈ യാത്രയിൽ ഒരുപാട് ആളുകൾ നമ്മളെ ഇങ്ങനെ കരുത്തരാക്കാൻ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊന്നും ആകുമെന്ന് പ്രതീക്ഷിച്ച് തുടങ്ങിയ ഒരു യാത്രയല്ല ഇതെന്ന് ഏത് പ്രേക്ഷകനും ആലോചിച്ചിട്ടാൽ മനസ്സിലാകും. ഒരു ചെറിയ ലെവലിൽ തുടങ്ങി ഇങ്ങനെ നമ്മൾ വളരുകയായിരുന്നു. ഇപ്പോഴും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നമ്മൾ വളരെ വളരെ വളർന്നു കഴിഞ്ഞു. പ്രേക്ഷകർ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. ഒരുപാട് വരും കാലത്ത് കാരുണ്യ പദ്ധതികളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വളരെ പിൻബലം നൽകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചെയർമാൻമാരും നമ്മുടെ ഡയറക്ടേഴ്സും തന്നെയാണ്. സതീഷ് ജി പിള്ള ഖത്തറിലാണ് അദ്ദേഹം. അദ്ദേഹം താമസിക്കുന്നത് സ്ഥിരമായിട്ട് കൊച്ചിയിലും കൊല്ലത്തും ഒക്കെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ 65 എന്നെക്കാളും 5-6 കൊല്ലം കൂടി അദ്ദേഹം ജീവിച്ചു കഴിഞ്ഞു. 6 തിരുവോണം കൂടി അധികം ഉണ്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം, ചില ആൾക്കാരൊക്കെ എന്നോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഒരുപാട് മണിക്കൂർ ജോലി ചെയ്യുന്നല്ലോ. ഞാൻ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്, അത്രയും കൂടുതൽ മണിക്കൂർ അധ്വാനിക്കുകയും ഈ ജീവിച്ച കാലം ഔദ്യോഗിക തലത്തിൽ ജീവിച്ച കാലം മുഴുവൻ ആടിമുടി പ്രൊഫഷണലായിട്ട് ജോലികൾ ചെയ്യുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് സതീഷ് പിള്ള. അപ്പോൾ അദ്ദേഹം ഈ 6-ാം വർഷത്തിൻ്റെ നിറവിൽ ഖത്തറിലിരുന്ന് അദ്ദേഹം ഇത് കാണുന്നു. സതീഷേട്ടാ, ചേട്ടൻ്റെയൊക്കെ കരുത്തും ആത്മവിശ്വാസവും തന്നെയാണ് ഞങ്ങളുടെയൊക്കെ കരുത്തും മുന്നോട്ട് പോകാനുള്ള ഞങ്ങളുടെ ത്രാണിയും. അപ്പോൾ ഈ 6-ാം കൊല്ലത്തെ ഈ ആഘോഷവേളയിൽ പ്രേക്ഷകരോട് അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്. 24th anniversary സെലിബ്രേറ്റ് ചെയ്യുകയാണെന്ന് മലയാളം വാർത്താരംഗത്ത് പുതുമകൾ നൽകിയ ചാനലാണ് 24. വാർത്തകൾ സത്യസന്ധതയോടെ ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ 24 എപ്പോഴും മുന്നിൽ തന്നെയാണ്. 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, സത്യസന്ധത, നിഷ്പക്ഷത, ധീരത എന്നിവയാണ് 24ൻ്റെ മുഖമുദ്ര. ഇത് എക്കാലവും 24 ഉയർത്തിപ്പിടിക്കും.
24 കരുത്തായി ഒപ്പമുള്ള എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു സതീഷ് ചേട്ടാ. സതീഷ് ചേട്ടനെ പോലുള്ള എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും കരുത്ത് ഇതിനകത്തുണ്ട്. ഇതിൽ ഡയറക്ടറാണ് വി സി പ്രവീൺ, അതുപോലെ ഡേവിസ് എടക്കളത്തൂർ. ഇവർ രണ്ടുപേരുടെയും ആശംസകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല, വേറെ അവസരത്തിൽ അവരുടെ ആശംസകൾ കാണിച്ചു തരാം. വി സി പ്രവീൺ, പ്രവീണെ ഞാൻ വളരെ സന്തോഷത്തോടെ ഓർമ്മിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്കറിയാം ഗോകുലം ഗ്രൂപ്പ് കമ്പനീസിൻ്റെ വൈസ് ചെയർമാനാണ് അദ്ദേഹം. അതിനപ്പുറം എനിക്ക് എന്നോട് വളരെ സൗഹൃദമുള്ള ഒരു സുഹൃത്താണ് ഈ പ്രവീണാണ്. ഗോകുലം ഗോപാലേട്ടനെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ പോലും ഗോപാലേട്ടൻ്റെ മനസ്സിലേക്ക് ഇങ്ങനൊരു സ്ഥാപനം വെച്ചു കൊടുക്കാൻ എനിക്ക് പ്രേരണയായതും അദ്ദേഹത്തിലേക്ക് എന്നിലെ അടുപ്പിച്ചതും. താങ്ക് യു വി സി പ്രവീൺ. അതുപോലെ ഡേവിസ് എടക്കളത്തൂർ ഖത്തറിലെ അറിയപ്പെടുത്ത വ്യവസായിയാണ്. അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തും തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ച ആളാണ് ഡേവിസ് എടക്കളത്തൂർ. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്, തൃപ്രയാറുകാരനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഡേവിസ് എടക്കളത്തൂർ വളരെ സൗമ്യനും ഒരുപാട് കാരുണ്യ പദ്ധതികളിൽ സജീവ പങ്കാളിത്തമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെയും ശബ്ദം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, അതും വേറെ അവസരത്തിൽ കാണാം. താങ്ക് യു ശ്രീ ഡേവിസ് എടക്കളത്തൂർ, സുഖമായിരിക്കുന്നല്ലോ. താങ്ക് യു ഡേവിസ് ജി. അപ്പോൾ വിജയകുമാർ ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. അതെ, എസ് കെ എൻ വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. മരിച്ച നിലയിൽ കണ്ടെത്തിയ എ ഡി എം കെ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇല്ല, അതാണ് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഒക്ടോബർ 15 കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഇത് ഈ പരാമർശമുള്ളത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ റിപ്പോർട്ട് കൃത്യമായി വായിച്ചില്ല എന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ആ ബന്ധുവിന്റെ പ്രതികരണം കേൾക്കാം, അതിനുശേഷം ശ്രീ ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. പോസ്റ്റ്മോർട്ടം സത്യസന്ധമല്ല. പോസ്റ്റ്മോർട്ടത്തിൽ രക്തക്കറയൊക്കെ പറ്റി പരാമർശിക്കേണ്ടതായിരുന്നു. അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് രക്തസ്രാവം ഉണ്ടായത്? ഒരു മുറിവില്ലാതെ രക്തം ഉണ്ടാവില്ലല്ലോ. അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന് തീർച്ചയായിട്ടും പരിചയസമ്പന്നരായ ഡോക്ടർ രേഖപ്പെടുത്തേണ്ടതാണ്. അല്ല, ഇതിനകത്ത് അട്ടിമുറിയും കൂടാലും ആദ്യം തൊട്ട് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും പ്രതിവർഗത്തിൽ ഒരാൾ മാത്രമായി നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അല്ലേ വിജയൻ. ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ഓക്കെ ശ്രീജിത്ത്, ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഹൈക്കോടതി ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോൾ ചോദിച്ചതാണ്. അന്ന് സർക്കാർ പറഞ്ഞത്, പ്രോസിക്യൂഷൻ പറഞ്ഞത് അത്തരം പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി പറഞ്ഞതാണ്. പക്ഷേ അതിന് മുമ്പുള്ള ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ കുടുംബം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ഗൂഢാലോചന ആരോപണം, ഇത് കേവലം ഒരു ആത്മഹത്യയാക്കി മാറ്റാനുള്ള നീക്കം നടക്കുന്നുവെന്ന ആരോപണമൊക്കെ ബലപ്പെടുത്തുന്നതാണ് ഈ രക്തക്കറ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം വിജയകുമാർ, എസ് കെ എൻ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നിരീക്ഷിക്കാൻ. അതായത് കുടുംബം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കൊലപാതകം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു തൂങ്ങി മരണമെന്ന തരത്തിലേക്ക് തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു സി ബി ഐ അന്വേഷണം വേണം, അത് പുറത്തുനിന്നുള്ള ഒരു അന്വേഷണ ഏജൻസി വേണം, ഇവിടെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ആവശ്യമാണ് അവർ കോടതിയിലടക്കം ഉന്നയിച്ചത്. ഇത് ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരികമായോ അല്ലെങ്കിൽ ബാഹ്യമായോ യാതൊരു തരത്തിലുള്ള പരിക്കുകളുമില്ല, യാതൊരു രക്തക്കറകളോ അങ്ങനെ ഒന്നും കണ്ടെത്തിയതായി കൃത്യമായ രീതിയിൽ ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നും തന്നെ പറയുന്നില്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ മാത്രം ഇത്തരത്തിലൊരു രക്തക്കറ അടിവസ്ത്രത്തിൽ രക്തക്കറ, അത് കൃത്യമായി തന്നെ അടിവസ്ത്രത്തിൻ്റെ നിറമടക്കം പറഞ്ഞതുകൊണ്ടാണ്, നീലകലർന്ന അടിവസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്, അതിലാണ് രക്തക്കറ പുരണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ വ്യക്തം തന്നെയാണ് എന്നാണ് കുടുംബം പറയുന്നത്. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചു നോക്കാതെയാണോ ഈ ഡോക്ടർ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അത് കുടുംബം തുടക്കത്തിൽ മുതലേ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനെ ഫലപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തു വന്നതെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും അടുത്ത ദിവസം 12 കോടതി ഈ കേസിൽ ഒരു തീർപ്പ്, സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മഞ്ജുഷയുടെ ഹർജിയിൽ ഒരു തീർപ്പ് കൽപ്പിക്കാനിരിക്കുകയാണ് ഇപ്പോൾ സുപ്രധാനമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായ അഡ്വക്കേറ്റ് അനിൽ പി നായർ അല്പസമയം മുൻപ് 24 പറഞ്ഞത്. എസ് കെ എൻ വിജയകുമാർ, ഹാഷ്. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെ. അപ്പോൾ ഈ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇത് കോടതി ഒരു ചോദ്യമായി ഉന്നയിക്കും. ആ ഘട്ടത്തിൽ എന്തായാലും സർക്കാരിന്, പ്രോസിക്യൂഷന്, പോലീസിന് അതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ വാഷ്മി, നമ്മൾ തിരുവനന്തപുരം പാലോട് ഒരു നവവധു ഇന്ദുജ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അന്വേഷണത്തിൽ തൻ്റെ സുഹൃത്തും ഇന്ദുജ മർദ്ദിച്ചിരുന്നു എന്ന് പറയുകയാണ് ഭർത്താവ് അഭിജിത്ത്. ഇന്ദുജ മരണത്തിന് ദിവസങ്ങൾക്ക് മാത്രം മുൻപ് ഈ അഭിജിത്തിൻ്റെ സുഹൃത്ത് അജാസ് മർദ്ദിച്ചു എന്ന് പറയുന്നു. അജാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചു വരാൻ രണ്ടുപേരും ഒരുമിച്ചെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. അതിൻ്റെ വിവരങ്ങളുമായി എ വി ജയശങ്കറാണ്. ജയശങ്കർ, എന്തിനാണ് മർദ്ദനം, എന്തിനാണ് സുഹൃത്ത് മർദ്ദിക്കുന്നത്, എന്താണ് അതിലെ ആകെ ദുരൂഹത? ജയശങ്കർ,
അതായത് ആശ്മി, ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഒരു വീട്ടിൽ ഗാർഹിക പീഡനം ഉണ്ടാകുന്നു, പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു എന്ന തരത്തിലാണ് ഇന്ദുജയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നത്. എന്തായാലും നിലവിൽ പോലീസ് പറയുന്നത് ഇന്ദുജ ആത്മഹത്യ ചെയ്തു തന്നെയാണ്, ഇത് ആത്മഹത്യ എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അപ്പോഴും ഈ മരണവുമായി ബന്ധപ്പെട്ട്, ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളാണ് പോലീസിന് മുന്നിൽ നിൽക്കുന്നത്. ഇന്ദുജ ഇവിടെ ഫോണും മറ്റും പരിശോധിക്കുമ്പോൾ ഇതിലുള്ള ഡാറ്റകളെല്ലാം ക്ലിയർ ആണ്. അഭിജിത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ മർദ്ദിച്ചത് താനല്ല, സുഹൃത്ത് അജാസ് ആണെന്നാണ് അഭിജിത്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. മരണത്തിന് 3 ദിവസം മുമ്പ് അജാസ് വാഹനത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചതാണെന്ന് ഈ അഭിജിത്ത് മൊഴി നൽകുന്നു. അങ്ങനെ ആകെമൊത്തത്തിൽ ആശയക്കുഴപ്പമാണ്. അജാസിന്റെ ഫോൺ എടുത്തു നോക്കുമ്പോൾ ഈ ഇന്ദുജയുമായി അടുത്ത ബന്ധമുള്ള തരത്തിലുള്ള ചാറ്റുകളും വിവരങ്ങളും ഉണ്ട്. ഈ അജാസിന്റെ ഫോണും ഭാഗികമായി ഫോർമാറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. ഈ അഭിജിത്തും എൻ്റെ അറിവോട് തന്നെയാണ് ഈ അജാസ് ഇന്ദുജയുമായി ബന്ധം സ്ഥാപിച്ചതെന്ന തരത്തിലുള്ള ചില വിവരങ്ങളും പോലീസിന്റെ പക്കലുണ്ട്. ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്യാതെ പതിയെ ഈ ഇന്ദുജയെ ഒഴിവാക്കാനുള്ള ഒരു പദ്ധതി അഭിജിത്തും അജാസും കൂടി ചേർന്ന് ആലോചിച്ചു എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ പോലീസിന്റെ പക്കലുണ്ട്. അങ്ങനെ പോലീസ് സമഗ്രമായി അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ദുരൂഹ മരണത്തിനടുത്ത് FIR കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയും ആരെങ്കിലും പ്രതി ചേർക്കണമോ എന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക. നിലവിൽ അജാസും അഭിജിത്തും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ പോലീസിനോട് പറയുന്ന മൊഴികളിൽ ഒരുപാട് അവ്യക്തത ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അഭിജിത്ത് പറയുന്നു അജാസ് മർദ്ദിച്ചെന്ന്. അജാസ് പറയുന്നു തനിക്ക് ഈ കാര്യങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, സുഹൃത്തായിരുന്നു ഇന്ദുജ, അതിനപ്പുറത്തേക്ക് ബന്ധങ്ങളില്ല എന്ന് പറയുന്നു. അപ്പോഴും വലിയ ദുരൂഹത നിൽക്കുന്നു. ഈ മരണത്തിന് മുമ്പ് റൂമിൽ കയറി, അമ്മ പറഞ്ഞതനുസരിച്ച് റൂമിൽ കയറുന്ന മുമ്പ് ഇന്ദുജ ഒരാളെ ഫോൺ ചെയ്തിരുന്നു. ഈ ഫോൺ ആരെ ഫോൺ ചെയ്തു ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് CDR വെച്ച് എടുത്തുകൊണ്ട് പരിശോധിക്കാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ആകെമൊക്കെ ഈ അഭിജിത്തും അജാസും കൂടി പോലീസിനെ വഴി തെറ്റിക്കുന്നു. ഒരു ഗാർഹിക പീഡനം മൂലമുണ്ടായ ആത്മഹത്യ എന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്തകൾ, കുടുംബം അത്തരം ഇന്ദുജയുടെ കുടുംബം ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വാർത്ത, അതിൽ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകുന്നു, അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. ഒരു ആസൂത്രിതമായ ഒരു പെൺകുട്ടി ഒഴിവാക്കാൻ ശ്രമിക്കുകയും ഇതെല്ലാം തിരിച്ചറിഞ്ഞാൽ പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. അത്തരം വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെയും പോലീസ് പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ അജാസും ഒപ്പം തന്നെ ഭർത്താവ് അഭിജിത്തും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദുജയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. അജാസിന്റെ ഫോൺ വിശദമായി പരിശോധിക്കും. അങ്ങനെ പാലോട് പോലീസ് സമഗ്രമായി അന്വേഷണം നടക്കുന്നു. ബന്ധുക്കളുടെ ഉൾപ്പെടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ആശം ജാതി വിവേചനം, ജാതി പീഡനം, ജാതി അധിക്ഷേപം ഒക്കെ ആ വീട്ടിൽ നേരിട്ടു എന്ന് ആ കുട്ടിയുടെ അച്ഛൻ വിജയ വിജയനെ ഓർത്താണോ, ഗോപികൃഷ്ണനെ ഓർത്താണോ, അനുജയെ ഓർത്താണോ എന്നറിയില്ല. ആശ സിംഗപ്പൂരിൽ നിന്ന് ഒരു കാര്യം അറിയിക്കുന്നു. ടെൻഷൻ ഇല്ലേ നിങ്ങൾക്ക്? അതായത് നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. വിജയൻ ആ ഇടുക്കട വഴി കടന്നുപോയി, അതാ പ്രശ്നമായത്. ഓർത്തല്ലേ അനുജ? ഓർത്താണോ? അല്ലല്ലേ, ഇല്ല അനുജ വന്ന വഴിയൊക്കെ ഓർക്കും. ആ ഗോപിയോ, ഗോപിയുടെ കാര്യം ചോദിച്ചു. ഗോപിയായോ? ഞാനോ? ഞാൻ വന്ന വഴി മറന്നിനി, വരാനുള്ള വഴിയെ കുറിച്ചാണ്. ഓക്കെ, നല്ല കാര്യം. സംഭവം വന്ന വഴിയൊക്കെ ഗോപി. ഓക്കെ, റെഡി. നമ്മൾ അതുപോലെ ആവണം. SK ആരെയും ആരെയും മറക്കാതെ എല്ലാവരും ഓർമ്മിക്കുന്നു എന്നാണ് ആശ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആശ സിംഗപ്പൂരിൽ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ സിംഗപ്പൂർ പ്രസിഡന്റിനെയൊക്കെ ഞാൻ വളരെ കൗതുകത്തോടെ കാണാറുണ്ട്. കാരണം അദ്ദേഹം ഇത്രയും സ്ട്രിക്റ്റായി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ അദ്ദേഹത്തോടെ അന്വേഷണം പറഞ്ഞേക്കും അല്ലേ? ഒരു ഹായ് പറഞ്ഞേക്കും. ആശ ഹായ്. അപ്പോൾ ആശ, യഥാർത്ഥത്തിൽ നമ്മൾ ഏത് എണിപ്പടികൾ വഴി അങ്ങ് ഉയരത്തിലെത്തിയാലും താഴെ വീണാലും നമ്മളെ കൈപിടിച്ച് നടത്തിയ ആൾക്കാരെയൊന്നും ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ച് പോകുന്ന എന്താണെന്നറിയുമോ? ആകാശവാണിയിൽ ആദ്യമായി എൻ്റെ ശബ്ദം കേൾക്കുന്നത് എൻ്റെ 23-ാമത്തെ വയസ്സിലാണ് ശരിക്കും. ഞാനന്ന് കേരളത്തിലെ സർവകലാശാല ക്യാമ്പസിൽ കാര്യത്തിൽ വിദ്യാർത്ഥിയായിരുന്നു. അന്നൊരു പ്രഭാഷണം നടത്താൻ തിരുവനന്തപുരത്ത് ആകാശവാണി പോയതാണ്. അതിനെനിക്ക് അവസരം തന്നത് രവീന്ദ്രൻ ചെന്നിലോട് എന്ന് പറയുന്ന ആകാശവാണിയിൽ അന്നത്തെ ഏറ്റവും നല്ല പ്രേക്ഷകരിൽ ഒരാളായ അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇന്നില്ല. അദ്ദേഹത്തെ ഞാൻ ഓർമ്മിക്കുന്നു. ദൂരദർശനിലേക്ക് ഞാൻ പടികയറാൻ കാരണക്കാരനായത് ഏതാണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ PR ശാരദ എന്ന ദൂരദർശൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. ഒരു നിമിഷം അല്ലെങ്കിൽ ജസ്റ്റ് മിനിറ്റ് എന്നൊരു പ്രോഗ്രാം ചെയ്യാൻ എന്നെ അവിടെ വിളിച്ചതാണ്. അപ്പോൾ അവരൊക്കെ ഒരു നിമിത്തമാണ് എന്ന് നിങ്ങൾ പറയുമെങ്കിലും അവർ ഒരുപക്ഷെ എന്നെ വിളിച്ചില്ലായിരുന്നു കുറേ കാലം കൂടി ഈ രംഗത്തേക്ക് വരാനെ താമസിച്ചു പോയേനെ. അപ്പോൾ കൃഷ്ണ, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിലുണ്ടാവും. കൃഷ്ണയ്ക്ക് എന്തെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടോ? കൈപിടിച്ച് നടത്തിയവർ SK? അപ്പൊ അതിലേക്ക് വരുന്നതിന് എനിക്കൊരു 30 സെക്കൻഡ് തരണം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഒരു ആശങ്ക അവലാതിയൊക്കെ അറിയിച്ചിട്ടുണ്ട് SKനോട് പറയാൻ. രാഹുൽ സുരേഷ് യുവകോമളനാണ്, ഇടുക്കി ലേലത്തോട്ടമുണ്ട്, തങ്കം പോലത്തെ ചെക്കനാണ്, അനുയോജ്യമായ
വിവാഹാലോചനകൾ എന്നൊക്കെ പറയണ്ടേ? ഇനിയും സമയമുണ്ട്. രാഹുൽ സുരേഷ് അവിവാഹിതനാണ്. അതെ അതെ, അനുയോജ്യമായ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു എന്ന് കൂടി പറയാമായിരുന്നു. താല്പര്യമുള്ളവരിൽ നിന്ന് വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. സർ, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ സുന്ദരനായിരുന്നു എന്ന് പറഞ്ഞു. അതെ അതെ, ഇന്നിപ്പോ രാഹുൽ സുരേഷിന് ഉറങ്ങാൻ പറ്റത്തില്ല. നിദ്രാവിഹീനമായ രാത്രി ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല കല്യാണാലോചനയുടെ ഒരു കുത്തൊഴുകായിരിക്കും. കൃഷ്ണ, ഈ പണി നേരത്തെ തുടങ്ങിയോ? ഇവിടെ കല്യാണ ബ്രോക്കർ എന്ന് പറഞ്ഞ പണ്ട് നമ്മളൊരാളെ ഓർമ്മയില്ലേ, വീടിന്റെ വരാന്തയില് കൂടെ നന്നാക്കാനുണ്ടോ, കൂടെ നന്നാക്കാനുണ്ടോ എന്ന് അന്വേഷിച്ചു. അതുപോലെ ഈ ബ്രോക്കറും കൂടെ നന്നാക്കാനുണ്ടോ, രണ്ടുപേരാണ് നാട്ടുമ്പുറത്തെ ചലച്ചിത്രം. അതുപോലെ കൃഷ്ണയ്ക്ക് ഒരു കുടയും പിടിച്ച് കയറാവുന്ന ട്വന്റി കുട പിടിച്ചോളൂ. 24 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ പണി ഏതാണ്ട് ഇവിടുത്തെ പണിയുണ്ട്. നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ മോർണിംഗ് റണ്ണിംഗ് ഒക്കെ ഇത് മാറ്റി നാട്ടുകാർ, അത്രേ ഉള്ളൂ. അപ്പൊ കൃഷ്ണ, ഓക്കെ ഓക്കെ. ആ അപ്പൊ അപ്പൊ നമുക്ക് ഈ നമ്മുടെ സുനിത വില്യംസ് ഇപ്പോഴും മടങ്ങി വന്നിട്ടില്ല. ബി ബി ജെയിംസ് ഈ അന്താരാഷ്ട്ര പുറത്ത് പറയുമ്പോൾ ആകാശത്ത് ഒരാൾ ഇരിക്കുന്നുള്ളത് മറന്നു പോരുത്. അപ്പൊ ഒരു സെക്കൻഡ്, അപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ ആൾക്കാരെ ഞങ്ങളെ വിളിക്കണേന്ന് പറഞ്ഞ് വിളിക്കുന്നു നെഞ്ചത്തടിച്ച്. ദീപക് തർമ്മടം ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ദീപക് ഇവിടെ ഇല്ലേ? ഗോപികൃഷ്ണൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? ദീപക് സ്റ്റുഡിയോയിലുണ്ട്. കാന്തപുരമായിട്ട് സംസാരിച്ചിട്ട് ഇപ്പൊ വന്നു. ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സഹാക്കളെല്ലാം ഉണ്ടല്ലോ. ആ സുഖമായിരിക്കുന്നു. പറയൂ ഷെഫീദ് റാവുത്തർ. ഹായ് എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും ഞങ്ങളും ഈ ആറാം വാർഷികം അതുമായി ബന്ധപ്പെട്ട സന്തോഷത്തിലാണ്. നമ്മൾ വലിയ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇനിയും ആ വാർത്തകൾ തുടരും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് തിരുവനന്തപുരത്തെ നമ്മളുടെ ബ്യൂറോ ടീം. അതിൽ ഒരു മിനിയേച്ചർ മാത്രമായി നമുക്ക് ഇതിനെ കണ്ടാൽ മതി, കാരണം കൂടുതൽ ആളുകളുണ്ട്. വലിയ വാർത്താ തിരക്കുള്ളതിനാൽ അവരൊക്കെ ആ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തോടൊപ്പം ഈ യാത്രയിൽ പുതുതായി വന്നു ചേർന്ന ചിലർ കൂടിയുണ്ട്. അവരെയും കൂടി നമുക്ക് പരിചയപ്പെടാം. അതിൽ നമ്മളുടെ പൊളിറ്റിക്കൽ എഡിറ്ററായിട്ടുള്ള ആർ ശ്രീജിത്താണ്. ആർ ശ്രീജിത്ത് നമുക്കറിയാം, ഞങ്ങൾക്ക് ശ്രീജിത്തേട്ടനാണ് വിളിക്കുന്നത്. കാരണം അദ്ദേഹം കഴിഞ്ഞൊരു 10-25 വർഷമായി തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തന ശൈലിയോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ശ്രീധരൻ, ഇത് 24 വന്നിട്ട് എങ്ങനെയുണ്ട്? കാരണം കൈരടിയിൽ തുടങ്ങിയതാണ്, എങ്ങനെയുണ്ട് അവരുടെ അനുഭവം? ഗംഭീരം, നന്നായിരിക്കുന്നു. മൊത്തത്തിൽ എങ്ങനെയുണ്ട്, മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? പിന്നെ മാറ്റമുണ്ട്, വളരെ നല്ല ആസ്വാദ്യകരമായ അന്തരീക്ഷം, സുഖം, നന്നായി പോകുന്നു. ഇതാണ് നമുക്ക് ഉമേഷ് ബാലകൃഷ്ണൻ ഉണ്ട്. നമ്മുടെ നേഴ്സിംഗ് കൗൺസിൽ ബ്രേക്ക് അതടക്കമുള്ള വലിയ വാർത്തകൾ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് സമ്മാനിച്ച ആളാണ്. ഉമേഷ്, എങ്ങനെയുണ്ട്? ഈ ഒരു പൊതുവെ ഈ പല ചാനലുകളിലും ജോലി ചെയ്തിട്ടുണ്ട്, 24 വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? കൊള്ളാം, വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് വന്നത്. ആ പ്രതീക്ഷയെല്ലാം വളരെ രസകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും ഒരു ടീമായിട്ട് പോകുന്നുണ്ട്, രസമുണ്ട് അവിടെ. വലിയ ടീം സ്പിരിറ്റ് ഉണ്ട്. ടീം സ്പിരിറ്റ് ഉണ്ട്. എന്നെ ഒരാൾ ഒന്നിച്ച് ഇറങ്ങാൻ പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് ഇറങ്ങുന്നുണ്ട്. നമുക്ക് അതേപോലെ തന്നെ നമുക്ക് സലീം മാലിക്കിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് രണ്ടാം വർഷമൊക്കത്തേക്ക് കടക്കുകയാണ്. സലീമ, നമ്മുടെ ഈ ആറാം വാർഷികമാണ്, എങ്ങനെ പോയി കാര്യങ്ങളൊക്കെ? തർക്കുന്നുണ്ട്, തുടക്കം മുതലുണ്ട്. ആദ്യത്തെ വാർഷികത്തിന് മുതൽ, ആദ്യം മുതൽ ഇതിനോടൊപ്പം ഉണ്ട്. ഗംഭീരമായിട്ട് പോകുന്നു, തകർത്ത് പോകുന്നു. പിന്നെ പുതിയ ആളുകളൊക്കെ വന്നു, അതിൻ്റെ സന്തോഷമുണ്ട്. നമ്മുടെ ടീമിലൊക്കെ കൂടുതൽ ആളുകൾ, കൂടുതൽ നല്ല നല്ല ആളുകൾ വരുന്നതിൻ്റെ സന്തോഷമുണ്ട്. സലീം, ഈ പല പ്രധാനപ്പെട്ട മന്ത്രിമാരുടെയും ഒരു പെറ്റാണെന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. നമ്മൾ ഈ തമാശയ്ക്ക് അതൊക്കെ പറയുമെങ്കിൽ കൂടി വലിയ സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ്. ഇപ്പോൾ അടുത്തത് അജീഷാണ്, ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നാണ് അജീഷ നമ്മളോടൊപ്പം ചേർന്നത്. അജീഷ, ഒരു വർഷത്തിലേക്ക് അതിൻ്റെ കടക്കുകയാണ്. ബ്യൂറോ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഈ പറഞ്ഞു മേശം പറഞ്ഞ പോലെ തന്നെ ടീമായിട്ട് നല്ലൊരു സെറ്റ് ടീമാണ്, അടിപൊളിയായിട്ട് പോകുന്നു. ഗംഭീരം, ഒരു വർഷം. നമ്മൾ അതേപോലെ തന്നെ ഈ ഒരുപക്ഷെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്യൂറോയിലും ജോലി ചെയ്ത ഒരാൾ കൂടിയാണ് ജയശങ്കർ. ജയശങ്കർ നമ്മുടെ കൊട്ടാരക്കരയിലെ പ്രതിനിധിയാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് കുറച്ച് ദിവസങ്ങളായി ജോലി ചെയ്യുന്നത്. ജയശങ്കർ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഉഷാറാണ്, നല്ലൊരു ചീഫുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ നന്നായി പോകും. എങ്ങനെ മൊത്തത്തിൽ തിരുവനന്തപുരം അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ട്? കുറച്ചും കൂടി വലിയ വാർത്തകളൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു, വരാനുണ്ട്. അതാണ് നമ്മളുടെ ഒരു ടീം ഇതാണ്. നമുക്ക് ബാക്കിയുള്ളവരെ കാണാൻ സാധിക്കും. നമ്മുടെ ക്യാമറ ടീമുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സാരഥികളായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ ഈ തിരുവനന്തപുരം ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം വലിയ വാർത്താ തിരക്കുള്ളതിനാൽ നമ്മൾ അധികം സമയം അത് ഇതുമായി ബന്ധപ്പെട്ടും എടുക്കുന്നില്ല. ഇതാണ് നമ്മളൊരു ടീം. ആ ടീം കുറച്ചുകൂടി ആളുകളുണ്ട്. അതിൽ ചിലർ ഡെപ്യൂട്ടേഷനിലാണ്, മറ്റ് ചിലർ മറ്റ് പരിപാടികളുമായി ബന്ധപ്പെട്ടും മറ്റ് തിരക്കുകളിലുമാണ്. സ്കെയിൻ ഷെവീർ റാവുത്തറിനെ കുറിച്ച് പറഞ്ഞില്ല. ഷെവീർ അവിവാഹിതൻ, രാഹുൽ സുരേഷിനെ പോലെ കല്യാണാലോചനകൾ ക്ഷണിക്കുന്നു. പറയൂ. സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ പങ്കെടുക്കാൻ എത്തിയ നമ്മുടെ ഹഷ്മി ചേട്ടനും പ്രവിതയും ഒക്കെ വീട്ടിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നെ എങ്ങനെയെങ്കിലും പിടിച്ച് കല്യാണം കഴിപ്പിക്കണമെന്നാണ്. പക്ഷെ സ്റ്റിൽ ബാച്ചിലറായി തുടരാനാണ് എന്റെ ഒരു തീരുമാനം. ഷെഫീദ്, 7 കൊല്ലം ആഘോഷിക്കുന്നതിന് മുമ്പ് നമ്മുടെ തീരുമാനം എന്നറിയോ?
ഈ 24-ൽ പുറ നിറഞ്ഞ് നിൽക്കുന്ന മുഴുവൻ പേരെയും കെട്ടിക്കുന്നു അല്ലേ. ഇനി ആ ആ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി. അപ്പോൾ ഇപ്പോൾ ദീപക് തർമ്മണം നമ്മൾ ചോദിച്ചപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ദീപക് തർമ്മണം, യു ആർ വെൽക്കം. യാ ഓടരുത്, ഓടരുത്, അമ്മാവ് ആളറിയാം. ഓടരുത്, അമ്മാവ് ആളറിയാം. ഓക്കെ ഓക്കെ, ദീപക് മൈക്ക് പിടിച്ചോളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ഉസ്താദ്? എന്താ കാര്യമായിട്ട് പറഞ്ഞല്ലോ ഉസ്താദ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷാണ് ഈ സുന്നി ഐക്യം. അതാണ് അത് യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ജീവിതത്തിലെ ജീവിതം പൂർത്തിയാകുമ്പോൾ സുന്നി ഐക്യം യാഥാർത്ഥ്യമാക്കണം. ഓക്കെ, സന്തോഷം. അങ്ങനെ നടക്കട്ടെ. ദീപക്, ഈ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് കൊല്ലമായല്ലോ. എത്ര വർഷമായി 24-നൊപ്പം? 24-നൊപ്പം തുടക്കം മുതൽ തുടക്കം 6 കൊല്ലമായി. 6 കൊല്ലം. ഈ ആറ് കൊല്ലം കോഴിക്കോട് അലറി വിളിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു, തകർക്കുന്നു, ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു. എന്നൊക്കെയാണ് പറയുന്നത്? ബ്രേക്കിംഗിന്റെ രാജകുമാരനാകുന്നു. എന്നൊക്കെയാണ് പറയുന്നത്? അപ്പൊ എങ്ങനെയാണ് ജീവിതം, ബ്രേക്കായോ? അങ്ങനെ പറയാറായി തോന്നുന്നു. തൽക്കാലം ഒന്നും പറയണ്ട, പറയാറില്ല. അപ്പൊ നമുക്ക് ഈ സ്വകാര്യങ്ങൾ പരസ്യപ്പെടുത്തണ്ടല്ലോ, ഒന്നും പറയണ്ട, ഒന്നും പരസ്യപ്പെടുത്താൻ പാടില്ല. അപ്പൊ മറ്റുള്ള കാര്യം പറഞ്ഞോളൂ. എസ്കെ, പൊതുവേ ഈ 24-ലേക്ക് വന്ന സമയത്തുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാൻ അമൃതയിൽ 15 വർഷത്തെ പ്രവർത്തനം. അമൃത എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു പത്രം. ഞാൻ ഇടയ്ക്ക് നോക്കട്ടെ, ചില ആൾക്കാർ എന്നോട് പറഞ്ഞു ധർമ്മടത്തിന് ഒരു ബിഗ് വെച്ച് കൊടുത്താലോ. ഇതല്ല എന്റെ ബ്രാൻഡ് വാല്യൂ. അല്ല, കാരണം നമ്മൾ ഈ മുട്ടകളെ കൊണ്ട് നാട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നു, അതുകൊണ്ട് ഈ മുട്ടയ്ക്ക് ഒരു അല്ല. പണ്ട് എസ്കെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു മുട്ടയെ വാഴും, അത് പിന്നീട് യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ ഈ മുട്ടകൾ വരും. അതെ അതെ. അല്ല, ഒരു കാര്യം, ഞാനൊരു 4 മുട്ട റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ദീപക് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാന്ന് വിചാരിക്കേണ്ട 4 മുട്ടകളെ ഞാൻ റിക്രൂട്ട് ചെയ്തു. രസകരമായ കാര്യം തരും. ആദ്യം മുട്ട എനിക്ക് ഗോപിക്കൊക്കെ അറിയാം. ആദ്യം വിഷൽ അഥവാ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആഷ്മിയുടെ തല നോക്കും. ആഷ്മി, ആഷ്മിയുടെ താഴെയും മുടിയാണ് റെഡി. എസ്കെ, ഇനി സാധാരണ എസ്കെ ഞങ്ങളോട് ചോദിക്കാറുള്ളത് അല്ലേ, സ്ഥിരം അങ്ങനെയാണ്. ഈ വാർഷിക ദിനത്തിൽ ഞങ്ങൾ ഒരു അധികാര അവകാശം എടുക്കുക. ചോദിച്ചോളൂ. ഈ എസ്കെന്റെ 3-ാമത്തെ കുട്ടിയാണല്ലോ ഈ 24 ഫ്ലവേഴ്സ് ഒക്കെ. അല്ല, ആദ്യത്തെ കുട്ടിയാണ്. ആദ്യത്തെ കുട്ടിയാണല്ലോ. ആദ്യം ചാരു, അത് കഴിഞ്ഞ് ശ്രീകുട്ടൻ, അത് കഴിഞ്ഞ് ചേർത്ത് പിടിച്ച. അല്ല, അതായത് ആദ്യം ചാരു മകള്, അത് കഴിഞ്ഞ് പിന്നെ മകൻ ശ്രീകുട്ടൻ. അപ്പൊ 3-ാമത്തെ കുട്ടിയാണ് ഈ ഫ്ലവേഴ്സും 24 അടങ്ങുന്ന ഈ പ്രസ്ഥാനം. ഈ പിറന്നാൾ വേളയിൽ എസ്കെന്റെ മനസ്സിലുള്ള ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കാണ്. പ്രേക്ഷക പക്ഷത്ത് നിന്നാണ് എന്റെ ചോദ്യം. കുറേ സഹനം, കഷ്ടപ്പാടൊക്കെ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് ഓർമ്മ വരുന്നു. അല്ല, ഈ രണ്ട് കുട്ടികൾ കൂടാതെ എന്റെ ഒപ്പം എപ്പോഴും സഞ്ചരിക്കുന്ന ഒരാളെ ഉണ്ട്, അത് തീർച്ചയായിട്ടും. ഒരാൾ ഈയിടെ എന്നോട് ചോദിച്ചു, ഞാനത് പറഞ്ഞു പ്രക്ഷേപിച്ചതാ, അതായത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഭാര്യയെ കാണാമല്ലോ. പിന്നെ ഭാര്യയല്ലേ, സ്വന്തം ഭാര്യയായതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങളുടെ ഭാര്യ കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ചോദിച്ചത്. ഓക്കെ, അത് അതൊക്കെ നല്ല കാര്യം. അപ്പോൾ ജീവിതമല്ലേ, അത് സ്വകാര്യ ജീവിതം. 24 ഫ്ലവേഴ്സും എന്റെ ആദ്യം ഫ്ലവേഴ്സ് വന്നു, പിന്നെ 24 വന്നു. ഇനി നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഈ സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ വാർത്താ ചാനലുകൾ കൊണ്ടുവരും, നെറ്റ്വർക്ക്. അത് കൂടാതെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ 24-നെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും സ്മരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്റ്റാമ്പ് 24 പതിപ്പിക്കണം. നമ്മുടെ വാർത്താ പ്രക്ഷേപണത്തിലല്ല, അല്ല, ജനഹൃദയങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ചേക്കേറാൻ. നമ്മളിപ്പോൾ ഹൃദയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം ഏഷ്യാനെറ്റിലൊക്കെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഈ അവതാരകർ കാശ് കൂട്ടി ചോദിക്കും. അവർ വന്ന് ഒരു 4 പേര് ഇന്നലെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് വന്ന് നമ്മളോട് കാശ് കൂട്ടി ചോദിക്കും. കണ്ടല്ലോ, എല്ലാവരും കാണുന്നല്ലോ. അപ്പം നമ്മൾ അവരോട് പറയും, ഇവിടെ പബ്ലിസിറ്റി, പണം പുറത്ത്. പബ്ലിസിറ്റി ഇവിടെ, പണം പുറത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്ത് പണം ഉണ്ടാക്കിക്കൊണ്ടേ എന്നാണ് നമ്മൾ എപ്പോഴും പറയാറ്. അത് മുന്നറിയിപ്പ്. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹെവനാണ് ആളുകൾക്ക്, അവതാരകരുടെ ഹെവനാണ്. അതേപോലെ അതിനുശേഷം ഉണ്ടായ 2 ഹെവനാണ്, ഒന്ന് 24-ഉം ഒന്ന് നമ്മുടെ ഫ്ലവേഴ്സും. അപ്പൊ ഇവിടെ പ്രേക്ഷകർ പ്രേക്ഷകർക്കിടയിൽ നിന്ന് ഒരു സാധാരണ അവതാരകയായിട്ട് 24-ൽ വന്നാലും അതുപോലെ ഫ്ലവേഴ്സിൽ വന്നാലും ഒറ്റയാഴ്ച കൊണ്ടൊക്കെ ഇവരുടെ പേര് ഹിറ്റാവുന്ന ഇതായിരുന്നു. അതെ അതെ. അല്ല എസ് കെ, അത് നമ്മുടെ 24-ൽ വന്ന റിപ്പോർട്ടേഴ്സും എങ്ങനെയാണ്? നമ്മളിപ്പോ രാഹുൽ സുരേഷിനെ, അഭിജിത്ത് മുഴക്കുന്നതിനെ അറിയാത്ത ആൾക്കാരില്ല ഇപ്പൊ. നമ്മുടെ നിമി മരിയ ജോസ്, ഞാൻ ഈയിടെ ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞ കുട്ടിയുടെ കാര്യം. അപ്പൊ വേറെ ഒന്നുമല്ല, അത് ഒന്നും ഈ രാഷ്ട്രീയക്കാരെ പോലെ എന്റെ ചോദ്യത്തിന് സ്കിപ്പ് ചെയ്തു. എന്റെ ചോദ്യം ഇതാണ്, ഈ 6-ാം പിറന്നാളിൽ 24 എത്തി. അപ്പൊ എസ് കെ എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നത് ഈ പ്രേക്ഷകപക്ഷത്ത് നിന്നുള്ള ചോദ്യമാണ്. കാരണം വളരെ കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും 2 ചാനൽ ഉണ്ടാക്കുന്നത്. ഈ ചാനലിൽ പണിയെടുക്കലേ തന്നെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പൊ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും അറിയില്ല. എസ് കെ എന്റെ മനസ്സിൽ വരുന്ന എന്താ? എന്തോ അറിയാം ദീപക്, ഇത് നമുക്ക് അറിയാവുന്ന പോലെ ഇപ്പം ചിലപ്പോൾ ഇത് ഈ ഒരു ആശയം എന്റെ മനസ്സിലാണ് ഉദിച്ചതെങ്കിൽ പോലും ഇപ്പൊ ഇത് ആളുകളുടെ ഒരു ടീം സ്പിരിറ്റാണ്. 100-ണക്കിന് ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിപ്പം നമ്മളെ മുഖങ്ങളിൽ അറിയുന്ന അല്ലാത്ത വലിയൊരു സംഘം ആൾക്കാരുടെ പിന്നിലുണ്ട്. അപ്പോൾ അവരുടെ കഠിനാധ്വാനമാണ് ശരിക്കും പ്രേക്ഷകർക്ക് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ആസ്വദിക്കാൻ പറ്റുന്നത്. എൻ്റെ ഒരു ആഗ്രഹത്തിലേ ഉള്ളൂ, എനിക്കിപ്പോൾ ഒരു ആകാശമുട്ട വളരുന്ന കുറേ വാർത്താ ചാനലുകൾ ഉണ്ടാക്കുക. അതിനേക്കാളും അപ്പുറം ജനമനസ്സിൽ ചേക്കേറുന്ന ഒരു കാര്യം ഈ കൊല്ലം ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു കാര്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പറയുന്നില്ല, പക്ഷേ അത് നടത്തിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്
ഒരു തവണ സംഭവിക്കും ജീവിതത്തിൽ, ഒരാളിന്റെ ജീവിതത്തിൽ ഒരു തവണ ജീവിതത്തിൽ ഒരിക്കലും ബി പി സാറേ അത് നമ്മൾ നടത്തിയെടുക്കാൻ പറ്റിയാൽ പക്ഷേ ആ ഹൃദയം വിട്ട രഹസ്യം പുറത്തു വരാൻ പാടില്ല. ഗോപികൃഷ്ണൻ പറഞ്ഞല്ലോ എസ് കെന്റെ മാധ്യമരംഗത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം അവിടെ ചോദിക്കുകയാണ്, അതൊരു പാട്ടിലൂടെയാണ് ചോദിക്കുന്നത്. ആ പാട്ടും എസ് കെന്നും എന്താണ് ബന്ധം എന്ന് പറയണം, നാട്ടുകാരൊന്നും അറിയട്ടെ. അതെ അതെ അതെ, അത് വേണം. രണ്ടൊരു വേണം. ചന്ദനവർണ്ണ പൊട്ടിട്ടും ചിന്തൂര ചാന്തിട്ടും മന്ദാരപ്പൂ നുള്ളി പുലരി ഒരുങ്ങുമ്പോൾ തിങ്കളുറങ്ങും മാനത്തും തേൻപേയും തീരത്തും താലിപ്പൂ മുത്തേവാ താലോലം പാടാൻ. ഈ പാട്ടും ഞാനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് പ്രജൻസി കണ്ണൻ. ഈ പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത രാജതന്ത്രം എന്നൊരു സിനിമയിലെ പാട്ടാണ്. അതാണ് പ്രജൻ പാടിയത്. അത് കുറേ കാലത്തിന് മുമ്പ് നമ്മൾ ജീവിതത്തിൽ സിനിമ വെട്ടിപ്പിടിക്കണമെന്ന് ആലോചിച്ചു, പക്ഷേ വെട്ടിപ്പിടിക്കാൻ പറ്റിയ സ്ഥലമല്ല സിനിമയെന്ന് മനസ്സിലായി. കഥാ തിരക്കിനിടയിൽ എങ്ങനെയാണ് അതൊക്കെ സംഭവിക്കുന്നത്? അത് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ്, അന്ന് ഞാൻ ഏഷ്യാനെറ്റിലായിരുന്നു, ഇഷ്ടംപോലെ സമയമൊക്കെ ഉള്ള സമയമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ തിരക്കഥയിൽ വന്നൊരു സിനിമ രാജതന്ത്രം, അതിൽ എനിക്ക് വന്ന ഒരുപക്ഷേ ജഗദീഷ് പാടി അഭിനയിക്കുന്ന ഒരു സിനിമയാണത്. ഓക്കെ, ആ സിനിമ കുഴപ്പമില്ലാതെ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പാട്ട് എന്നെ ഓർപ്പിച്ചതിന് വളരെ നന്ദി. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം ബ്രേക്കിലേക്ക് പോകും. ദീപക്കെ വളരെ സന്തോഷം. താങ്ക് യു, താങ്ക് യു. ഒരുപാട് ഒരുപാട് ബ്രേക്കുകൾ ഉണ്ടാക്കുക, നമുക്കൊരു ഇടവേളയുണ്ട്. അപ്പോൾ കൃഷ്ണനോട് ഞാൻ സംസാരിച്ചില്ലല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ രാഹുൽ സുരേഷിന്റെ നമ്മൾ നമ്മുടെ അപ്പൊ നമുക്ക് അതിലേക്ക് വരണം. പിന്നെ ബി പി ജെയിംസ്, നമുക്ക് സുനിതാ വില്യംസിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും റെഡിയാണ്, ചാൻസ് കിട്ടില്ല. അപ്പൊ ചാൻസ് വരാം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കാണുന്ന ഈ തത്സമയം വന്നുകൊണ്ടിരിക്കുന്നത് മീഡിയ സിറ്റിയിലെ ടോൾക്കെ വിസ്താര സ്റ്റുഡിയോയിൽ നിന്ന്. 24+ ആറാം വർഷത്തിന്റെ നിറവിലാണ്, ആറാം വർഷം ആഘോഷിക്കുകയാണ്. ഈ ചാനൽ പിറന്നു വീണിട്ട് 6 കൊല്ലം തികയുന്നു. ഫ്ലവേഴ്സിന്റെ മണിത്തട്ടിൽ പിറന്നു വീണ കുട്ടിയാണ് ഈ 24 എന്ന് പറയുന്നത്. പക്ഷേ കുട്ടിത്തമില്ലാതെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുന്നു. നീയാ പറയുന്നു, നിങ്ങൾ 6ാം വർഷം ആഘോഷിക്കുക, ഞങ്ങൾ പ്രേക്ഷകർക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഈ അടുത്ത കൊല്ലം 2025 പ്രേക്ഷക പ്രതീക്ഷയ്ക്കൊത്ത് വളരാൻ ചില കാര്യങ്ങൾ, പ്രക്ഷേപണം മാത്രമല്ല മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ അണിയിച്ചൊരുക്കുന്നുണ്ട്. അതൊക്കെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പുറത്ത് പറയാറായിട്ടില്ല. അത് ശത്രുക്കളെ പേടിച്ചല്ല, അനുകർത്താക്കളെ പിടിച്ചുമല്ല, പക്ഷേ അത് പൂർത്തിയായിട്ടില്ല. പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് പറയാം. കാര്യം പറയുന്നതേ പ്രവർത്തിക്കാവൂ, പ്രവർത്തിക്കുന്നതേ പറയാവൂ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ മാർഗദർശകമാകുന്ന ഡയലോഗ്. അപ്പോൾ കൃഷ്ണ, നമ്മൾ യൂണിറ്റി ഓഫ് തിയറി ആൻഡ് പ്രാക്ടീസ്, ചരിത്രത്തിലെ വലിയ കാര്യം, അത് പാലിക്കാൻ ശ്രമിക്കാറുണ്ടോ? വാക്കും പ്രവൃത്തി ഒന്നാക്കുക. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ പറയുമ്പോൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ നമ്മളോട് ചോദിക്കാൻ പാടില്ലല്ലോ, നീ ഇത്രയും കടന്ന് വായിട്ടലച്ചിട്ട് ഇത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് പറ്റാറില്ല, ഞാൻ നാട്ടുകാരോട് മുഴുവൻ ആരോഗ്യം സംരക്ഷിക്കണം എന്ന് പറയും. പക്ഷെ എന്റെ ആരോഗ്യം ഞാൻ അത്ര കറക്റ്റായിട്ട്. അപ്പോൾ കൃഷ്ണ, നമുക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളോട് ഇഷ്ടമുള്ളവരും വാത്സല്യമുള്ളവരും പലതും പറയും, നമ്മളത് ചെയ്ത് നന്നായി, ഇത് ചെയ്ത് നന്നായി ഒക്കെ പറയും. ഈ ഈ നല്ല പുളിച്ച തെറി കേട്ടിട്ടുണ്ടോ ഈ അവതരണത്തിന്റെ പേരിൽ? തെറി അങ്ങനെ കേട്ടിട്ടില്ല. ചിലര് പറയാറുണ്ട് തള്ളെ നീ എന്തിനാ കുട്ടി അടിച്ചോണ്ട് നിക്കുന്ന, അങ്ങനെ ചോദിച്ചിട്ട് തള്ളേന്നൊക്കെ വിളിക്കാറുണ്ട് ചിലപ്പോ ചില കമന്റുകളിൽ. എന്തൊരു തള്ളായി സുരാജ് ബഞ്ഞാറമൂട് ആരാധകരായിരിക്കും മിക്കവാറും അല്ലേ? പെറ്റ തള്ള സഹിക്കത്തില്ലെന്ന് ആദ്യമായിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചത് സുരാജ് ബഞ്ഞാറമൂടാണ്. പിന്നെ എസ് കെ ഈ പറയുന്ന പോലെ നമ്മൾ ഈ അനുകരണത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴേ എനിക്ക് പെട്ടെന്ന് ഒരു സംഭവം ഓർമ്മ വരുന്നത്, ഞാനൊക്കെ അമ്മ ഇങ്ങനെ നല്ല ഫുഡ് ഉണ്ടാക്കി തരുമല്ലോ, അപ്പൊ ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ അത് കഴിക്കും. ഒരു 4-ലോ 5-ലോ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അയൽക്കത്തൊരു കുടുംബം വന്നു. അപ്പോൾ ആ ഗോപിയങ്ങളുടെ വൈഫ് മണിയാൻ്റെ നന്നായി പാചകം ചെയ്യും. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയുടെ ഭക്ഷണത്തിന് കുറച്ചുകൂടെ സ്വാദ് വേണമെന്ന് തോന്നിയത്. അപ്പോൾ നമ്മൾ തിരിച്ചു ചെന്നിട്ട് അവിടെ ഇത് ഉണ്ടാക്കുന്നത്, അപ്പോൾ അമ്മ നല്ല വെറൈറ്റി കൂടുതൽ പുതുമയുള്ള സാധനങ്ങൾ. അപ്പൊ എപ്പോഴും നമുക്ക് കോമ്പറ്റീഷൻ വരുന്നതാണല്ലേ, നമ്മുടെ ഒരു സെൽഫ്. അതെ, മത്സരം ഇല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല, ഞങ്ങളുടെ എക്കണോമിക്സിലും അങ്ങനെയാണ് പറയുന്നത്. കൃഷ്ണനുള്ള ഈ ചെറിയ സംസാരം അവസാനിപ്പിക്കാം. എനിക്ക് നമ്മുടെ ഡെസ്കിലെ ഏതൊക്കെ സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് കൃഷ്ണ ഇഷ്ടപ്പെട്ട? എനിക്ക് തോന്നുന്ന ഈ നമ്മുടെ ചില ആൾക്കാർ, നമ്മുടെ സ്മിത ഹരിദാസ് ഒക്കെ തന്നെ ചെങ്ങമ്പുഴ കവിത വായിക്കുന്ന അതേ ഒരു കാല്പനിക ഭാവത്തോടെ സാമ്പത്തിക ശാസ്ത്രത്തെ സമീപിക്കുന്ന ഒരു അവതാരകയാണ് താങ്കൾ. എന്താ അതിൻ്റെ രഹസ്യം?
എനിക്ക് സാമ്പത്തിക ശാസ്ത്രം ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ട് പഠിച്ച സബ്ജക്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടമാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ. എനിക്ക് ഏറ്റവും അതെ പുള്ളി പറയുന്നത് എന്റെ ആദ്യ പ്രണയം ജോലിയും ഈ സാമ്പത്തിക ശാസ്ത്രം ഒക്കെയാണ്. രണ്ടാമതോ മൂന്നാമതോ ഒക്കെയുള്ള പണി അത് സമ്മതിക്കരുത്. ഇല്ല ഒരിക്കലും കാരണം എന്തറിയോ, ഇത് പുള്ളി പുതിയ പുള്ളിക്ക് പ്രണയം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെയുള്ള പ്രണയം ഈ ഏതെങ്കിലും സബ്ജക്ടിനെ പ്രണയിക്കും. എനിക്ക് സിനിമ ഇഷ്ടമാണ്, അപ്പൊ സിനിമ കാണാറുണ്ട്. അല്ലാതെ സിനിമയിലെ നായികയോ? എനിക്കെന്തോ പാര വരുന്നുണ്ട്. അടുത്ത ഒരു കാര്യമില്ല, പ്രകൃതിയിൽ പത്ത് ദിവസം വീട്ടിൽ മാറിയിരുന്നു. ആരെ പ്രകൃതി പേടിച്ചാണല്ലോ? അല്ല എവിടെ പോയി നിങ്ങൾ അന്വേഷിക്കും? സാമ്പത്തിക ശാസ്ത്രത്തില് ഡെസ്കിൽ അത് പറഞ്ഞല്ലോ. അതിൽ മാത്രമല്ല വേറൊരു കാര്യത്തിൽ കൂടി നമ്പർ വൺ ആണ്, ചളി കോമഡികൾ. പിന്നെ വിജയകുമാർ പറയട്ടെ, ഞാൻ പറയട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ആരാ? ചളി പറഞ്ഞിട്ട് ഡെസ്കിൽ നല്ല കോമഡി. ഈ കോമഡി പറയുന്നതിന്റെ ഒരു ദുരന്തമാണ് കൃഷ്ണ. ചളി പറഞ്ഞെങ്കിലും നന്നാവും. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ ബി ബി ജെയിംസ്, നമ്മൾ ആകാശത്ത് കഴിയുന്ന നക്ഷത്രത്തെ കുറിച്ച് ആലോചിക്കുന്നു. എസ് കെ, നമ്മളിവിടെ ഭൂമിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭൂമിയിൽ നിന്ന് ഒന്ന് ആകാശത്ത് വരെ പോയി വരാമെന്ന് പറഞ്ഞ് പോയ രണ്ടു പേര് ആറുമാസമായിട്ട് അവിടെ കുടുങ്ങിക്കിടപ്പാണ്. മറ്റാരുമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം, അമേരിക്കയിലെ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും. അവർ ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനറിലാണ് അവിടെ പോയത്. പോയതേ ഇതുള്ളൂ, 8 ദിവസം കൊണ്ട് തിരിച്ചു വരുമെന്നാണ് നാസ പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പം 6 മാസം പിന്നിട്ടു, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇനി 2 മാസം കൂടി വേണം തിരിച്ചെത്താനായിട്ട്. അപ്പോൾ അവിടെ ഈ ബോയിങ് സ്റ്റാർ ലൈനർ എന്ന പേടകത്തിലാണ് പോയത്, അതിൻ്റെ റോക്കറ്റിലാണ് പോയത്. ബോയിങ് കമ്പനി സിയാറ്റിൽ അമേരിക്കയിലെ കമ്പനിയാണ്, ഞാൻ നേരിട്ട് പോയിട്ടുള്ളതാണ്. ബോയിങ് എന്ന ഈ കമ്പനിക്ക് അതിൻ്റെ സ്റ്റാർ ലൈനറിനും എന്ത് സംഭവിച്ചു? ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടെ നമുക്ക് പരിശോധിക്കാം. ഇതിനൊപ്പം ബഹിരാകാശത്ത് പോയവര് അല്ല, അവരെ കാണുന്നില്ല. അവരെവിടെ? അവര് വരാൻ കുറച്ച് ലേറ്റ് ആവും. ലേറ്റ് ആവുന്നു? അല്ല, 8 ദിവസം കൊണ്ട് വരുന്നു പറഞ്ഞു പോയ പേടകമാണ്. 3 മാസം കഴിയാണ് തിരികെത്തിയത്. അപ്പൊ ഇതിനകത്തുള്ള ആൾക്കാർ വരാൻ ഇനിയും വൈകുന്നു പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? പേടിക്കണ്ട, ഒരു ടെൻഷനും വേണ്ട, ആൾക്കാർ സേഫാ. അല്ല, സേഫ് എന്നൊക്കെ പറഞ്ഞാ അപ്പൊ എന്താണ് ഇതിൽ സംഭവിച്ചത്? അതിനൊരു 6 മാസം പിന്നിലേക്ക് പോകാം. ിൽ സ്പേസ് ഷട്ടിൽ യുഗത്തിന് തിരശ്ശീലിട്ട നാസ ബഹിരാകാശ ദൗത്യങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. മനുഷ്യരെ അന്താരാഷ്ട്ര ബഹിരാകാശത്തിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ കരാർ ലഭിച്ചത് 2 കമ്പനികൾക്ക്, സ്പേസ് എക്സിനും ബോയിങ്ങിനും. സ്പേസ് എക്സ് 2020 തുടങ്ങി ഇതുവരെ 13 തവണ മനുഷ്യരെ ബഹിരാകാശത്തെത്തിച്ചു. ഇതിൽ 9 ദൌത്യവും നാസയ്ക്ക് വേണ്ടിയാണ്, 4 എണ്ണം വാണിജ്യാടിസ്ഥാനത്തിലും. സ്പേസ് സ്റ്റേഷനിലേക്ക് ടാക്സി സർവീസ് നടത്തുന്ന 2-ാമത്തെ സ്വകാര്യ കമ്പനിയാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോയിങ് 2 ബഹിരാകാശ യാത്രികളുമായി സ്റ്റാർ ലൈനർ പേടകം വിക്ഷേപിച്ചത്. സ്റ്റാർ ലൈനർ CST-100. CST എന്നാൽ ക്രൂസ് സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ. 100 ഭൂമിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ ബഹിരാകാശ അതിർത്തിയ കാർമാൻ രേഖയെ സൂചിപ്പിക്കുന്നു. ഐതിഹാസികമായ അപ്പോളോ പേടകത്തിന് ആകൃതിയിലാണ് സ്റ്റാർ ലൈനറിന്റെ നിർമ്മാണം. 2 മൊഡ്യൂളുകളാണ് സ്റ്റാർ ലൈനറിന്, ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും. ക്രൂ മൊഡ്യൂളിൽ 7 പേർക്ക് വരെ യാത്ര ചെയ്യാമെങ്കിലും 4 യാത്രികരും ബാക്കി സാധന സാമഗ്രികളും എന്ന രീതിയിലായിരിക്കും പ്രവർത്തനം. 6 മാസം ഇടവിട്ട് 10 തവണ വരെ ഉപയോഗിക്കാം എന്നതാണ് സ്റ്റാർ ലൈനർ ക്രൂ മൊഡ്യൂളിന്റെ സവിശേഷത. സർവീസ് മൊഡ്യൂൾ പേടകത്തിന്റെ ഊർജ സ്രോതസ്സായി പ്രവർത്തിക്കുകയാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഏറ്റവും ക്രൂഷ്യലായ ആ പരീക്ഷ പറക്കലിന് ബോയിങ് തിരഞ്ഞെടുത്തത് നാസയുടെ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് 1998 നാസയുടെ ഭാഗമായത്. 2006 ഡിസംബറിലായിരുന്നു ആദ്യ ബഹിരാകാശ യാത്ര. കന്നിയാത്രയിൽ 195 ദിവസം സുനിത ബഹിരാകാശത്തിലേക്ക് കഴിഞ്ഞു. 2012 രണ്ടാമത്തെ ബഹിരാകാശ യാത്ര. 2 തവണകളിലായി 322 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞു. 50 മണിക്കൂറും 40 മിനിറ്റും സ്പേസ് വാക്ക് നടത്തി. വിൽമോർ ആകട്ടെ
രണ്ട് ദൗത്യങ്ങളായി 178 നാൾ ബഹിരാകാശത്ത് കഴിഞ്ഞതിന്റെ അനുഭവ സമ്പത്തുമായാണ് സ്റ്റാർ ലൈനർ ദൗത്യത്തിന്റെ ഭാഗമായത്. വിക്ഷേപണത്തിന് മുൻപ് തന്നെ സ്റ്റാർ ലൈനർ പേടകത്തിൽ നേരിയ ഹീലിയം ചോർച്ച കണ്ടെത്തിയിരുന്നു. പേടകത്തിന്റെ ചലനം നിയന്ത്രിക്കുന്ന ത്രസ്റ്ററുകളുടെ ഇന്ധനമർദ്ദം നിയന്ത്രിക്കാനാണ് ഹീലിയം ഉപയോഗിക്കുന്നത്. ചോർച്ച സാരമാക്കാനില്ല എന്ന എഞ്ചിനീയർമാരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിക്ഷേപണം. പക്ഷേ ദൗത്യം പുരോഗമിക്കുന്നതിനിടെ പ്രശ്നം സങ്കീർണമായി. 4 പുതിയ ഹീലിയം ചോർച്ച കൂടി കണ്ടെത്തി. മാത്രമല്ല 28 ത്രസ്റ്ററുകളിൽ 5 പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. ഇതോടെ 8 നിശ്ചയിച്ച ദൗത്യം നീളാൻ തുടങ്ങി. കേടായ 5 ത്രസ്റ്ററുകളിൽ 4 പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞത് ദൗത്യസംഘത്തിന് ആശ്വാസമായി. ജൂൺ 26 പേടകം ബഹിരാകാശ യാത്രയിലേക്ക് കൊണ്ട് തിരിച്ചെത്തും എന്ന് നാസ അറിയിച്ചു. പക്ഷേ കൽപ്പന ചൗള ഉൾപ്പെടെയുള്ളവരുടെ ജീവനെടുത്ത കൊളംബിയ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ മായാതെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് റിസ്ക് എടുക്കുക? ഒടുവിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് സുനിത വില്യംസിനെയും വിൽമോറിനെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരാൻ വിട്ട് സ്റ്റാർ ലൈനർ പേടകം ആളില്ലാതെ ഭൂമിയിലേക്ക് മടങ്ങിയത്. സെപ്റ്റംബർ 6 പേടകം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. അപ്പോ ഈ ദൗത്യം പരാജയമായി ഒന്ന് ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ദൗത്യം ഒരു പരാജയമല്ല, ഇതൊരു പരീക്ഷണ പറക്കലായിരുന്നു. പേടകം തിരിച്ചെത്തിക്കാനും കഴിഞ്ഞു. ബഹിരാകാശ യാത്രികരുടെ സുരക്ഷ മുൻനിർത്തി മാത്രമാണ് അവരെ തൽക്കാലം തിരിച്ചുകൊണ്ടുവരേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. സ്റ്റാർ ലൈനറിന്റെ ഭാവി എന്താകും എന്ന് കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. എന്തായാലും സുനിത വില്യംസും ബുച്ച് വിൽമോറും സ്പേസ് സ്റ്റേഷനിൽ സുരക്ഷിതരാണ്. അവർ മറ്റ് ദൗത്യ സംഘങ്ങൾക്കൊപ്പം ഗവേഷണങ്ങളിലും മറ്റും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല സെപ്റ്റംബർ 23 മുതൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ കമാൻഡറാണ് സുനിത വില്യംസ്. അതിനിടയിലാണ് സുനിതയുടെ ആരോഗ്യാവസ്ഥ അത്ര നല്ലതല്ല എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുന്നത്. ഒട്ടിയ കവിളും ക്ഷീണിച്ച മുഖവുമായിരിക്കുന്ന സുനിതയുടെ ചിത്രവുമായി ചേർത്ത് വെച്ചാണ് ഈ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത്. പക്ഷെ പേടിക്കാനില്ലെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും സുനിത തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രചരിക്കുന്ന ഫോട്ടോകളിൽ കാണുന്ന അത്ര ഭാരക്കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സുനിത പറയുന്നു. ബഹിരാകാശത്തെ പരിതസ്ഥിതിയിൽ ശരീരത്തിനുണ്ടാകുന്ന ചില മാറ്റങ്ങളായി അതിനെ കണ്ടാ മതി എന്ന് വിദഗ്ധരും പറയുകയാണ്. ആശങ്കയൊന്നും വേണ്ട എന്ന് ശാസ്ത്രലോകം ഒന്നടങ്കം പറയുമ്പോഴും അതാണല്ലോ ചോദ്യം. ഉയരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്, സുനിത വില്യംസും ബുച്ചും ഇനി എന്നാണ് തിരിച്ചു വരിക എന്നുള്ളത്. കൃത്യമായ ഒരു ഉത്തരം പറയാനില്ലെങ്കിലും അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇരുവരെയും തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ കൗതുകം എന്നാൽ ബോയിങ്ങിന്റെ എതിരാളിയായ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സൂളായിരിക്കും ഇരുവരുടെ മടക്കം എന്നതാണ്. ക്രൂ 9 മിഷന്റെ ഭാഗമായി സെപ്റ്റംബർ 28 ഡ്രാഗൺ ക്യാപ്സൂൾ വിക്ഷേപിച്ചത്. നാസയുടെ നിക് ഹേഗനെയും റഷ്യയുടെ അലക്സാണ്ടർ ഗോർബുനോവിനെയും കൊണ്ട് സെപ്റ്റംബർ 21 ISS ഡോക്ക് ചെയ്തു. ഇനി സുനിതയെയും ബുച്ചിനെയും കൂടെ കൂട്ടി മടക്കം. മടങ്ങി വരവിനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ഇതിനോടകം ബഹിരാകാശത്ത് ചെലവഴിച്ചത് 500 ദിവസങ്ങളാണ്. അതും 59 വയസ്സിൽ. അതോർക്കണം. പ്രതിസന്ധികളോട് സമാനതകളില്ലാതെ പടപെട്ടിയാണ് സുനിതയും ബുച്ചും മടങ്ങിവരവിനായി തയ്യാറെടുക്കുന്നത്. ബഹിരാകാശ യാത്രികർക്കായുള്ള പരിശീലനത്തിൽ അവരെ ആദ്യം പഠിപ്പിക്കുന്നത് അനിശ്ചിതത്വങ്ങളെ എങ്ങനെ നേരിടാം എന്നതാണ്. ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് സുനിത വില്യംസ് ഭൂമിയിൽ വീണ്ടും കാലുകുത്തുക. ഈ അതിജീവനം ബഹിരാകാശ രംഗത്ത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രചോദനമാകും അത് തീർച്ച. ഓക്കെ ഹാഷ്മി, താങ്ക് യു. കണ്ണൻ, താങ്ക് യു. നിൽപ്പ് കണ്ടാലേ
ഇവരിപ്പോ ബഹിരാകാശത്തേക്ക് പറക്കാൻ പോവാണ് തോന്നും. ഹാഷ്മിയും വളരെ സ്വാഭാവികമായ അഭിനയമാണ്. ഇത് വലിയൊരു സംഘമാണ് ഈ AR ഉണ്ടാക്കിയത്. റിയാലിറ്റിയുടെ സഹായത്തോടെയാണ് ഈ ഗ്രാഫിക്കൽ വിസ്മയം നിങ്ങളിലേക്ക് എത്തിയത്. ഇതിലെ AR മുന്നണിയിൽ ഉണ്ടായിരുന്നത് രാംകുമാർ, ഇതിന്റെ പിന്നണിയിലും കുറച്ചധികം ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഏകോപനം നടത്തിയത് SR നീലകണ്ഠൻ, നീലകണ്ഠമുള്ള ആളാരോ അയാൾ നീലകണ്ഠൻ. പിന്നെ ഗ്രാഫിക്സിൽ KV അരുണും അദ്ദേഹത്തിൻ്റെ സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ജ്ഞാനപ്രദമായ ഒരു AR ആയിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. പ്രജിന് ആ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, കാരണം എന്താ അറിയോ, വന്ന വഴി മറക്കാൻ പാടുന്ന അരുൺ എഴുപുന്ന വളരെ സജീവമായിട്ടുണ്ട് ഈ പരിപാടിയിൽ. അരുൺ എഴുപുന്ന നമ്മൾ മറക്കാൻ പാടില്ല. ഈ അരുൺ എഴുപുന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് ഒരു അധ്വാനിയാണ്, കഠിനാധ്വാനിയാണ് അല്ലേ, ഉറക്കമില്ലാണ്. അതല്ല ഈ അരുൺ എഴുവിനെ മറ്റുള്ള ചാനലുകൾ അരുൺ എഴുവിനെ അടിച്ചോണ്ട് പോകുന്ന എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഇതൊക്കെ പറഞ്ഞ കാര്യം നമ്മൾ ഫോൺ നമ്പറൊന്നും വെളിക്കൊടുത്തിട്ടില്ല. അപ്പൊ അരുൺ എഴുവിന ഒരു വണ്ടറാണ്. സിറിയ വിമത സേന പിടിച്ചു എന്ന് അവർ അവകാശപ്പെട്ടിട്ടുണ്ട്. ഡമാസ്കസ് കീഴടക്കി. സിറിയയുടെ പ്രസിഡന്റ് അവിടുന്ന് വിമാനത്തിൽ രക്ഷപ്പെട്ടു പോയി. ഞങ്ങളുടെ കയ്യിൽ ഇതാ ഈ സിറിയയുടെ ഭരണം എത്തിയിരിക്കുന്നു എന്ന് വിമത സേന അവകാശപ്പെട്ടതായി BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ സിറിയയിൽ ഒരു കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. ആ പ്രജിൻ, ഞാൻ ഈ ആശയുടെ കാര്യം പറഞ്ഞല്ലോ, സിംഗപ്പൂരിലെ ആശ പറഞ്ഞില്ലേ വന്ന വഴി മറക്കരുത്. അപ്പോഴാണ് ഞാൻ രാജതന്ത്രം എന്ന് പറയുന്ന ഒരു സിനിമ, ഞാൻ രണ്ടാമത് സ്ക്രിപ്റ്റ് ചെയ്ത സിനിമയായിരുന്നു. അതിൻ്റെ നിർമ്മാതാവ് പത്തനംതിട്ടയിലെ വിനയനാണ്, നമ്മുടെ KK നായരൊക്കെ ഒരു അടുത്ത ബന്ധുവായ വിനയനാണ്. പിന്നെ അതിൻ്റെ സംവിധായകൻ അനിൽചന്ദ്രയാണ്. അപ്പോൾ അവർ വിചാരിക്കില്ലേ അവരുടെ പേരുകൾ എന്തുകൊണ്ട് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഓർമ്മിക്കുന്നില്ല. തീർച്ചയായിട്ടും കാര്യം വിനയൻ്റെ അത്യാവശ്യം കാശും പോയി. അപ്പോൾ വിനയൻ കേരളത്തിൽ പണം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് നിർമ്മാതാക്കളിൽ ഒരാൾ താങ്കളാണ്. പ്രതീകം, താങ്കളൊരു പ്രതീകമാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നട ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ വീണ്ടും ഒരു സിനിമ ചെയ്യും. വീണ്ടും ഒരു തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാര്യം ഒരു സിനിമയ്ക്ക് പറ്റിയ ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ട്. അതിൽ പ്രജിൻസി കണ്ണൻ ഒരു കഥ, അങ്ങനെ ഒരു സിനിമ പിടിച്ചാൽ അതിൽ പ്രജിൻസി കണ്ണൻ പാടിയിരിക്കും. മാത്രമല്ല അപശ്രുതിയോടെ പാടുന്ന ഒന്നുണ്ട് ഗായകരെ കൂടി പരിഗണിക്കുന്നു. ഓക്കെ, അത് ആരെയാണെന്ന് ഞാൻ പറയും. അതെ, അരുചിയും അല്ല കൃഷ്ണൻ ഒരിക്കലും അല്ല. എന്ത് വിജ്ഞാനപ്രദമായ പാട്ടാ പാടുന്നത്. ഓക്കെ, അപ്പോൾ ഗോപികൃഷ്ണൻ, നമ്മളിപ്പോൾ ഈ അവതാര പുലികൾക്ക് ഇപ്പോൾ കട്ടണിടുക. നമ്മൾ 11:30 വരെ നമ്മൾ ഈ സംപ്രേഷണം, ഈ പ്രത്യേക സംപ്രേഷണം നീട്ടിക്കൊണ്ട് പോകും. ഒരര മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അഭിനയിക്കാൻ ഉണ്ണിരിക്കാൻ സമയമായി എന്ന് പറയുമല്ലോ. അപ്പോൾ ഗോപികൃഷ്ണൻ, നമ്മളിനി 7 കൊല്ലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് മത്സരം കാര്യമായിട്ടുണ്ട്. ശത്രു നിരയെ നമ്മൾ ഭയപ്പെടുന്നില്ല. അതേസമയം ഭയപ്പെട്ടിട്ടില്ല. കാര്യം അത് ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യത്തിൽ നിൽക്കുന്നു, അവരവരുടെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നു. അവർക്കും ആശംസകൾ അല്ലേ. മത്സരരംഗത്ത് അങ്ങനെ വേണമല്ലോ. അപ്പോൾ ഗോപികൃഷ്ണൻ, ഈ ഒരു കൊല്ലക്കാലം പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിക്കും. ഒരു കണക്കുമില്ലാത്ത പ്രതീക്ഷയാണ്. എന്തായിരിക്കും എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ള നിലയിൽ KR ഗോപികൃഷ്ണൻ്റെ ഭാഷ്യം? അല്ല, SK നേരത്തെ പറഞ്ഞത്, നമ്മളിപ്പോൾ ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും അതിൻ്റെ ഒരു ആപ്ത വാക്ക് എന്ന് വെച്ചാൽ തിങ്ക് ബിഗ് സ്റ്റാർട്ട് സ്മോൾ എന്നാണ്. നമ്മൾ വലിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നു, ചെറിയ രീതിയിൽ തുടങ്ങുന്നു. അങ്ങനെ വളരെ ഹമ്പിളായിട്ട് വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ 24 തുടങ്ങിയത്. പക്ഷേ അത് നേരത്തെ താങ്കളുടെ ഒരു വാക്ക് തന്നെ കടമെടുത്താൽ അവർ പ്രേക്ഷകരുടെ മനസ്സിൽ അത് വലിയ രീതിയിൽ വളർന്നു കഴിഞ്ഞു. അപ്പോൾ അത് അവരുടെ എക്സ്പെക്റ്റേഷനും അതിനോടൊപ്പം വളരുകയാണ്. ഇപ്പോൾ യൂട്യൂബിലെ സന്ദേശം വായിക്കുക എന്നത് മാത്രമല്ല, അതിനപ്പുറം അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് വാർത്ത വളരെ കൃത്യമായി അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ വാർത്തകൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് ഏറ്റവും വളരെ ലളിതമായി ഈ വാർത്തയൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിൽ പുതുമകളോടുകൂടി അത് അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് 24 എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. ഒരുപാട് അനുകർത്താക്കളുണ്ട്, ഒരുപാട് മത്സരാർത്ഥികളുണ്ട് ഇപ്പോൾ ടെലിവിഷൻ രംഗത്ത്. അപ്പോൾ അവർക്ക് കിടപിടിക്കുന്ന തരത്തിൽ ഏറ്റവും പുതുമയാർന്ന അവതരണ ശൈലി കൊണ്ടും പുതിയ വാർത്തകൾ കൊണ്ടും വെളിപ്പെടുത്തലുകൾ കൊണ്ടും അങ്ങനെ ഏറ്റവും പുതുമയാർന്ന രീതിയിൽ വാർത്താ സംപ്രേഷണ രംഗത്ത് നമ്മൾ 1st തന്നെ ഉണ്ടാകും എന്ന് പ്രേക്ഷകർക്ക് ഈ 7 വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന 24 വാർത്താ സംഘം ഉറപ്പ് നൽകുകയാണ്. ആ ഗോപി, വളരെ ശരിയായ കാര്യം. ഞാൻ ഈ ഇടയിൽ ഒരു സ്ഥലത്ത് ഒരു പ്രസംഗം നടത്താൻ പോയപ്പോഴേ, വല്ലപ്പോഴും ഈ വാടക പ്രസംഗം ഉണ്ടല്ലോ, ആ പ്രസംഗം നടത്താൻ പോയ സമയത്ത് ഒരു വയസ്സായ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് ഉമ്മ വയ്ക്കണമെന്ന് പറഞ്ഞു. എന്നോട് നമുക്ക് അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഞാൻ കവള് കാണിച്ച് ഇങ്ങനെ നിന്നു. അപ്പൊ അത് ഉമ്മ വെച്ച് യഥാർത്ഥത്തിൽ ആ ഉമ്മ കുറച്ച് ദൈർഘ്യം കൂടി, നമ്മുടെ ചില പ്രോഗ്രാം പോലെ ഡ്യൂറേഷൻ കൂടി. ആ അദ്ദേഹത്തിന്റെ പല്ലുകൾ എന്റെ കവളിൽ തറച്ചിട്ട് അത്ഭുതമല്ല, ഒരു ചെറിയ രക്തം പൊടിച്ചിട്ട് പോലും അദ്ദേഹം ആ ഉമ്മയിൽ നിന്ന് പിൻവാങ്ങിയില്ല, ഞാനും പിൻവാങ്ങാൻ നിന്നില്ല. കവള് ചുമ്മാ ഓപ്പണായിട്ട് വിട്ടു കൊടുത്തു, ആർക്കും കയറി മേയാൻ പറ്റുന്ന കവള് പോലെ കേട്ടോ. എന്നിട്ട് ഞാൻ മാറില്ല. കാരണം എന്താ അറിയോ, ആ പൊടിയുന്ന രക്തം എന്ന് വെച്ചാൽ, ആ കിനിയുന്ന രക്തം എന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന രക്തമാണ്.
ഹൃദയരക്തമാണ്. ആ ഹൃദയരക്തമാണ് 24 ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ പോലെ എത്രയോ ആളുകൾ ഈ സംരക്ഷണം കാണുമ്പോൾ ഞങ്ങളെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നുന്നുണ്ട്, നിങ്ങളെ ഉമ്മോയിക്കണമെന്ന് തോന്നുന്നുണ്ട്. കാര്യം അത്രയ്ക്ക് ഒരു കുടുംബ ബന്ധം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. അതുതന്നെയാണ് 24 വിജയം. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് കെ ആർ ഗോപികൃഷ്ണൻ പറയുന്നത്. മത്സരരംഗത്ത് നമുക്ക് വേറെ തന്ത്രങ്ങളൊക്കെ പറ്റാം. രാജതന്ത്രം എന്നൊരു സിനിമയല്ലേ നമ്മൾ എഴുതിയത്, അല്ലേ? ആ തന്ത്രം നമ്മൾ വിട്ടിട്ടില്ല, നമ്മൾ ഇനിയും നമ്മൾ മുന്നോട്ട് പോകും. അപ്പം നമുക്കിനി ബി ബി ജെയിംസ്, യെസ്, അങ്ങയുടെ അനുവാദത്തോടെ ഒരു ഇടവേള എടുക്കുന്നു. ബ്രേക്ക്. താങ്ക് യു.